السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا إبراهيم وعلى سيدنا إسماعيل وعلى سيدتنا هاجر وعلى سيدتنا أم المؤمنين خديجة الكبرى

നിർദ്ദേശമനുസരിച്ചാണ് റംബ്രക്ക് പോകുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ അത്യാവശ്യ കാര്യങ്ങളാണ് ഇവിടെ നാം സംസാരിക്കുന്നത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒമ്രയിൽ അറിയാതെ വന്നു പോയേക്കാവുന്ന പ്രധാന അപാകതകളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ഇവിടെ നടത്തുന്നത് അള്ളാഹു സുബഹാനുഭൂവത്തെ ആല അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ ഒമ്ര ചെയ്യാനും അതുമൂലം സ്വർഗം പ്രാപിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഹജ്ജ് പോലെ തന്നെ മുസൽമാന് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ നിർബന്ധമായും അത്യധികം പുണ്യവുമുള്ള ഒരു ആരാധനാക്രമമാണ് ഒമ്ര പരിപൂർണമായ ഒമ്ര കഴിഞ്ഞുപോയ പാപ്പങ്ങൾ പൊറുക്കാൻ മതിയാകുമെന്ന് ഹബീബ് സയ്യുന മുഹമ്മദു റസൂലി അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ റമളാനിൽ ഒരു ഉംറ ചെയ്യുന്നത് എന്നോടൊപ്പം ഒരു ഹജ്ജ് ചെയ്യുന്നതിന് സമാനമാണെന്നാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആദ്യമായി വെമ്രയുടെ നിർബന്ധ കർമ്മങ്ങൾ നാം എല്ലാവരും ഓർമ്മിച്ചു വെക്കുക ഒന്നാമത്തെ നിർബന്ധ കർമ്മം ഇഹ്റാമാണ് രണ്ടാമത്തത് തൊവാഫാണ് മൂന്നാമത്തെ റംറയുടെ ഫറല് സഴിയാണ് നാലാമത്തത് ഈ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക അഥവാ തഹല്ലുൽ അഞ്ചാമത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ വഴിക്ക് വഴിയായി അഥവാ തെർത്തീപ് അനുസരിച്ച് കൊണ്ടുവരലാണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഈ പറയപ്പെട്ട ഫർവായ ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഒമ്ര പൂർത്തിയാവുകയില്ല ഇവ ഫിതിയ കൊണ്ട് പരിഹരിക്കാത്തതുമാണ് ഇനി ഒമ്രക്ക് വേറെ രണ്ട് വാജിബാത്തുകളുണ്ട് അതെന്തൊക്കെയാണ് ഒന്ന് മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക ഒമ്ര ചെയ്യാൻ നിഷിത മീക്കാത്തുകളുടെ വിശദീകരണം ശേഷം വരും ആ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവ റമ്രയുടെ വാജിബാത്തുകളാണ് ൂളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നൽകണം ഇനി കർമ്മങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടവ പറയാം ഒന്നാമത്തെ ഫറദ് ഇഹ്റാണെന്ന് നാം പറഞ്ഞല്ലോ ഇഹ്റാമിന്റെ വിഷയത്തിൽ ഒം ചെയ്യുന്നവർ പല വിധത്തിലുണ്ടാകും ചിലർ ഇഹ്റാം ചെയ്യുന്നത് മക്കത്ത് വച്ചായിരിക്കും ചിലർ നാട്ടിൽ നിന്നായിരിക്കും മറ്റു ചിലർ മദീനയിൽ നിന്ന് വരുമ്പോൾ ദുൽഹലൈഫയിൽ വെച്ചായിരിക്കും മറ്റു ചിലർ മീക്കാത്തുകളുടെയും ഹറമിന്റെയും ഇടയിലുള്ള ജിദ്ദ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ മീക്കാത്തുകളിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അതത് മീക്കാത്തുകളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കലാണെങ്കിലും മീക്കാത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇഹ്റാമിലായാൽ യാതൊരു കുഴപ്പവും ആ ഇഹ്റാമിനില്ല എന്നാൽ ഇഹ്റാം ചെയ്യാതെ മേക്കാത്ത് വിട്ടുകടക്കുന്നത് കുറ്റകരവും ഹറമിനോട് ചെയ്യുന്ന അനാദരവും അറിവ് നിർബന്ധമാകുന്നതും പെമ്പ്രയുടെ പൂർണ്ണ പ്രതിഫലം ലഭിക്കാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും പൊംറയുടെ മേക്കാത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഹറം പരിധിക്കുള്ളിലുള്ളവരുടെ മേക്കാത്ത് പറയാം ഹറമിന്റെ ഉള്ളിലുള്ളവരുടെ മേക്കാത്ത് ഹറം പരിധി അറിയിക്കുന്ന ബോർഡുകൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഗേറ്റുകൾ എല്ലാ ഭാഗത്തുമുണ്ട് ഹറം പരിധിക്കുള്ളിലുള്ളവർ അത് ആ അന്നാട്ടുകാരട്ടെ നമ്മെ പോലെ അവിടെ എത്തിപ്പെട്ടവരാവട്ടെ അവർ ഒമ്പ്രക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ ഹറമിന്റെ പുറത്തു പോയി ഇഹ്റാം ചെയ്യണം അപ്പോൾ ഇരുപത് കിലോമീറ്ററിലധികം ചുറ്റളവിലുള്ള ഹറമിലുള്ളവരുടെ ഒംറയുടെ മേൽക്കാത്ത് ഹറമിന് പുറത്ത് കടന്ന് ഹിറാം ചെയ്തു വരിക എന്നതാണ് ഹറമല്ലാത്ത സ്ഥലത്തെക്കുറിച്ച് അറബിയിൽ സാധാരണ പറയൽ ഹില്ല് എന്നാണ് ഈ ഹില്ലിൽ വെച്ച് ഏറ്റവും നല്ലത് ജോറാനയും അഥവാ ഒമ്രയ്ക്ക് ഹിറാം ചെയ്യാൻ ഹറമിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് സ്രേഷ്ഠമായത് ജോറാന എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിൽ വെച്ചും പിന്നീട് തെനൊഴിമ് എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചുമാണ് തന്നൊഴീമാണ് ഇന്ന് അധിക പേരും ആശ്രയിക്കാൻ ഒംറ കെറാം ചെയ്യാൻ ആശ്രയിക്കുന്നത് കാരണം അതാണ് ഏറ്റവും അടുത്തുള്ളത് ആയിഷപ്പള്ളി ഒംറപ്പള്ളി എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നു സ്ക്രീനിൽ കാണുന്നത് പോലെ കുളിക്കാനടക്കമുള്ള എല്ലാ സൗകര്യവുമുള്ള ഒരു വലിയ പള്ളിയാണിത് രണ്ട് റിയാലിനും മൂന്ന് റിയാലിനും ഒക്കെ എപ്പോഴും മക്കത്ത് വച്ച് അങ്ങോട്ട് ബസ് സർവീസും ഉണ്ട് അപ്പൊ ഇവരാണ് ഒന്നാമത്തെ വിഭാഗം അഥവാ ഹറമിലുള്ളവർ അവർ ഹറമിന്റെ പുറത്തു പോയാണ് ഇഹ്റാം ചെയ്തു വരേണ്ടത് അതിനുള്ള സ്ഥലങ്ങളാണ് ജഹറാനപ്പള്ളി പെൺറപ്പള്ളി ഒക്കെ പോലുള്ള സ്ഥലങ്ങൾ രണ്ടാമത്തെ വിഭാഗം ഹറമിന്റെ പുറത്ത് നിന്ന് വരുന്നവരാണ് ഇവർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഹജ്ജിന്റെ മീക്കാത്തുകളുടെയും അപ്പുറത്ത് നിന്ന് വരുന്നവർ ഉദാഹരണമായി കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരായ നമ്മെ പോലെ നാം നമ്മുടെ ഹജ്ജിന്റെ മീക്കാത്തായ എലംലമിന്റെയും അപ്പുറത്തു നിന്നാണ് വരുന്നത് ഇങ്ങനെ ഹജ്ജിന്റെ മീക്കാത്തുകൾക്ക് അപ്പുറത്ത് നിന്ന് വരുന്നവർ ഹജ്ജിന്റെ മീക്കാത്തുകളിൽ നിന്ന് തന്നെയാണ് എംപ്രക്കും ഇഹ്റാം ചെയ്യേണ്ടത് അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന നാം സാധാരണഗതിയിൽ എലംലമിന്റെ മുകളിലൂടെയാണ് വിമാനത്തിൽ വരാറ് ചില വിമാനങ്ങൾ അത് ഓർമ്മിപ്പിക്കും അത്തരം വിമാനങ്ങളിലാണ് യാത്രയെങ്കിൽ അവർ പറയുന്ന സമയത്ത് ഇഹ്റാമിലായാൽ മതി പക്ഷേ പരമാവധി അരമണിക്കൂർ മുമ്പേ അവർ ഇത് പറയൂ ഇത്രയും സമയത്തിനുള്ളിൽ ഡ്രസ്സ് മാറാനും മറ്റും സമയമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പിന്തിക്കാവൂ അത് സാധിക്കില്ലെന്ന് കാണുകയോ അല്ലെങ്കിൽ വിമാനങ്ങളിൽ മീക്കാത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകില്ലെന്നറിയുകയോ ചെയ്താൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ബോർഡിംഗ് പാസ് കിട്ടി യാത്ര ഉറപ്പായതിനു ശേഷം എയർപോർട്ടുകളിലെ പള്ളികളിൽ പോയി അഥവാ മുസല്ലകളിൽ പോയി ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ച് ഇഹ്റാമിലാവുകയാണ് നല്ലത് കുളിയും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു പോരുക അപ്പോൾ മീക്കാത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇഹ്റാമിലാകുന്നതിന് കുഴപ്പമില്ല ഇഹ്റാമിൽ ആവാതെ മീക്കാത്തിന്റെ പരിധി വിട്ടുകിടക്കുന്നതാണ് കുറ്റം ഇത് നമ്മൾ ശരിക്കും ഓർമ്മിക്കാം മറ്റൊരു വിഭാഗം ഇത്തരം ഹജ്ജിന്റെ മീക്കാത്തുകളുടെയും ഹറമിന്റെയും ഇടയിൽ താമസിക്കുന്നവരാണ് ഉദാഹരണമായി ജിദ്ദക്കാരെ പോലെ ജിദ്ദക്കാരുടെ ജിദ്ദക്കാരുള്ളത് എവിടെയാണ് ഹറമിന്റെയും മീക്കാത്തിന്റെയും ഇടയിലാണ് അത്തരക്കാര് അവരുടെ മീക്കാത്തേതാ അവരുടെ താമസ സ്ഥലം ഇവര് അവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എഹ്റാം ചെയ്യാതെ ഹറമിന്റെ ഭാഗത്തേക്ക് വിട്ടുകടക്കാൻ പാടില്ല സുഹൃത്തിന്റെ റൂമിൽ പോയി ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് പോകാ പോകുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കുക കൂട്ടുകാരന്റെ താമസ സ്ഥലത്തിൽ നിന്ന് ഹറമിലേക്ക് നമ്മുടെ സ്ഥലത്തിൽ നിന്നുള്ളതിനേക്കാളും ദൂരം കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല കുറവാണെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തേ പോകാവൂ അത് ഹറമിന്റെ ഭാഗത്തേക്ക് ഇഹ്റാം ചെയ്യാതെ ജിദ്ദയിലും മറ്റുമുള്ളവർക്കൊന്നും വിട്ടുകിടക്കാൻ പാടില്ല ചുരുക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പറയപ്പെട്ടവരൊക്കെ അവരവരുടെ മീക്കാത്തുകളിൽ നിന്നാണ് ഒമ്രക്ക് ഇഹ്റാം ചെയ്യേണ്ടത് ഒമ്ര ഉദ്ദേശമുള്ളവർക്ക് ഈ മീക്കാത്തുകൾ ഇഹ്റാമില്ലാവാതെ വിട്ടുകടക്കൽ ഹറാമും ഫിരിയ നിർബന്ധമാകുന്നതുമാണ് ഇനി ഒരാൾ തന്റെ മീക്കാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ മക്കയിലേക്ക് പോയാൽ പരിഹാര മാർഗം എന്താണ് അത് പറയാം ഒരു പരിഹാര മാർഗം തിരിച്ചുപോയി അവരവരുടെ മീക്കാത്തുകളിൽ നിന്ന് അഥവാ ഇഹ്റാം ചെയ്യാതെ വിട്ടുകിടന്ന അതേ മീക്കാത്തുകളിൽ പോയി ഇഹ്റാം ചെയ്യുക ഉദാഹരണമായി അലംലം എന്ന മീക്കാത്തിൽ നിന്നായിരുന്നു ഇഹ്റാം ചെയ്യേണ്ടതെങ്കിൽ ആ മേക്കാത്തിലേക്ക് തിരിച്ചുപോയി ഇഹ്റാം ചെയ്തു വരിക എന്നതാണ് രണ്ടാമത്തെ മാർഗം നാം വിട്ടുകടന്ന മീക്കാത്തിലേക്ക് ഹറമിൽ നിന്ന് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തേക്ക് പോയി ഇഹ്റാം ചെയ്തു വരിക അത് മീക്കാത്തു തന്നെ ആവണമെന്നില്ല അദൂരം വിട്ട് കടന്നാൽ മതി എലംലമാണെങ്കിൽ അവിടത്തേക്ക് മക്കയിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണുള്ളത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇഹ്റാം ചെയ്തു വന്നാൽ മതി എന്നാൽ നാം വിട്ടുകടന്ന മീക്കാത്തിനേക്കാളും ദൂരം കുറവുള്ള മീക്കാത്തുകളിൽ പോയി ഇഹ്റാം ചെയ്തു വന്നാൽ മതിയാവില്ലെന്നാണ് പ്രബലമായ അഭിപ്രായം ഉദാഹരണമായി എലംലമിൽ പോകേണ്ടവർ അഥവാ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരമുള്ള എലംലമിൽ പോകേണ്ട ഒരാള് തായ്പ് റോട്ടിലുള്ള അതിനേക്കാളും എത്രയോ നൂറിൽ താഴെ കിലോമീറ്റർ ദൂരമുള്ള ഖർണിൽ മനാസിൽ എന്ന മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്ത് വന്നാൽ മതിയാവുകയില്ല ഇങ്ങനെ നാം വിട്ടുകടന്ന മീക്കാത്തിലേക്കോ അതല്ലെങ്കിൽ തത്തുല്യ ദൂരത്തേക്കോ പോയി ഇഹ്റാം ചെയ്ത് വന്നാൽ ഈ പറയപ്പെട്ട ഹറാമോ ഫിതിയോ ഒന്നും വരില്ല നാം ഇപ്പോഴുള്ള സ്ഥലത്ത് വെച്ച് കുളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ച് നീയത്ത് വെച്ച് ഇഹ്റാമിലായതിനു ശേഷം തിരിച്ചു പോയി വന്നാലും മതി ഉദാഹരണ മക്കത്തെത്തിയപ്പോഴാണ് ഓർമ്മ വരുന്നത് എന്നാൽ മക്കത്ത് വെച്ച് ഇന്ന് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നെയ്യത്ത് വെച്ച് ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് വണ്ടിയിൽ പോയി കാറിൽ പോയി ആ സ്ഥലം അത്രയും സ്ഥലത്ത് പോയി തിരിച്ചു വന്നാൽ മതി അവിടെ ഇറങ്ങി അവിടെ തന്നെ വെച്ച് ഇഹ്റാം ചെയ്യണമെന്നുമില്ല ഇഹ്റാമിലായി അത്രയും സ്ഥലം വിട്ടുകടന്ന് തിരിച്ചു പോന്നാൽ മതി തവാഫ് തുടങ്ങുന്നതിന് മുമ്പാവണം എന്ന് മാത്രം ഇപ്പോൾ അവരവരുടെ മീക്കാത്തുകളെ കുറിച്ച് നാം മനസ്സിലാക്കി ഇനി എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇഹ്റാം എന്നാൽ ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന കരുത്താണ് ബിസ്മി ലാഹിറമുറഹീം ഇന്നി വൽ ജന്നവ മിൻ വന്ന ഇതാണ് നീയത്തിന്റെ പൂർണ്ണമായ രൂപം ഇത് പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും ഇത് വായ കൊണ്ട് തൊള്ള കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ ഹൃദയത്തിൽ കരുതലാണ് പ്രധാനം ഒംറയുടെ ആദ്യത്തെ ഫറുതായ ഇഹ്റാമിൽ വന്നു പോകാവുന്ന ഒരു അപാകത പറയാം ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കലാണ് ഇഹ്റാം എന്നതാണ് ഈ വെള്ള രണ്ട് തുണി ധരിക്കലാണ് ഇഹ്റാം എന്ന് മനസ്സിലാക്കി വെച്ചവരുണ്ട് അതല്ല ഇഹ്റാം മുകളിൽ പറഞ്ഞ ഈ നെയ്യത്താണ് അല്ലാതെ അതിനായി കുളിക്കലോ അതിന്റെ സുന്നത്ത് നിസ്കരിക്കലോ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കലോ ഒന്നും ഇഹ്റാമായി അഥവാ നെയ്യത്തായി പരിഗണിക്കുകയില്ല ആ നെയ്യത്തിൽ പറഞ്ഞതുപോലുള്ള തെൽബിയത്ത് ചെല്ല അങ്ങനെ അത് ലബാഹു അബിറത്തിൻ എന്ന് ഫസ്റ്റിലെ തെൽബിയത്തില് എന്ന് പ്രത്യേകം പറയണം അത് നിർബന്ധമാണെന്ന് പറഞ്ഞ ഇമാമുകളുമുണ്ട് ഷാഫി അത് മദ്ദായ സുന്നത്താണ് മറ്റൊരു കാര്യം ഇഹ്റാം ചെയ്ത് ഒമ്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ ഒംറയിൽ നിന്ന് വിരമിക്കാനോ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ പാടുള്ളതല്ല അത് സുന്നത്തായ ഒംറയാണെങ്കിലും ശരി ഇഹ്റാമിൽ കൂടി അത് നിർവഹിക്കൽ നിർബന്ധമായി നിർബന്ധമായിത്തീരുന്നു എന്നതാണതിന് കാരണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പ്രവാസികളൊക്കെ ഇഹ്റാമിലായി മക്കയിലേക്ക് പോവുകയും എന്തെങ്കിലും നിസ്സാര തടസ്സങ്ങൾ നേരിടുമ്പോഴേക്ക് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചിട്ട് കൂളായി തിരിച്ചു പോരുന്നത് കാണാം ഇത് വലിയ അബദ്ധമാണ് അവർ ഇഹ്റാമിലാണെന്ന് മാത്രമല്ല ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അവർക്ക് ഹറാമുമാണ് എന്നത് പ്രത്യേകം ഓർക്കുക എന്നാൽ റം പൂർത്തിയാക്കാൻ പറ്റാത്ത വിധം വല്ല തടസ്സങ്ങളും നേരിടുമെന്ന് ഭയന്നാൽ ഉദാഹരണമായി സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുമെന്ന ഭയം അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഈ ഇഖാമ് പോലുള്ള താമസരേഖകളില്ലാത്തതിന്റെ പേരിലോ മറ്റോ പോലീസ് പിടിക്കുമെന്ന ഭയം രോഗികൾക്ക് തങ്ങൾക്ക് രോഗമുണ്ടാകുമോ എന്ന ഭയം ഇങ്ങനെയെല്ലാം പേടിയുള്ളവർക്കും അല്ലാത്തവർക്കും ഒരു പേടിയുമില്ല അല്ലാത്ത നമ്മളെപ്പോലുള്ളവർക്കും ഇഹ്റാമിന്റെ സമയത്ത് തന്നെ എനിക്ക് വല്ല തടസ്സങ്ങളും നേരിട്ടാൽ നീയത്തോടു കൂടെ ഉംറയിൽ നിന്ന് ഞാൻ തഹലിലാകുമെന്ന് നെയ്യത്തിന്റെ കൂടെ ഒരു പ്രത്യേക എഷ്ട്ര നീയ്യത്ത് കരുതുക ഇഹ്റാമിന്റെ സമയത്ത് ഈ അധിക നെയ്യത്തുണ്ടായാൽ മക്കയിലേക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ കർമ്മം പൂർത്തീകരിക്കാൻ പറ്റാത്ത മെൻസിസ് പോലുള്ള രോഗം പോലുള്ള വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് തഹല്ലുലാകുന്നു എന്ന് കരുതുന്നതോടെ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നതാണ് മുടി മുടിമുറിക്കുകയോ അറവ് നടത്തുകയോ ഒന്നും വേണ്ട ഇക്കാലത്ത് ഈ അധിക നെയ്യത്തെ എല്ലാവരും കരുതുന്നത് നല്ലതാണ് സ്ത്രീകൾ പ്രത്യേകിച്ചും ഇഹ്റാം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കരുത്ത് നിർവഹിക്കുക അപ്പോൾ ബുക്കിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യത്ത് കഴിയുമെങ്കിൽ അറബിയിൽ വെച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ മനസ്സിൽ കരുതുക ഞാൻ ഇനി പറയുന്നത് പോലെ അള്ളാഹുവെ ഞാൻ നിനക്ക് വേണ്ടി ഒമ്ര ചെയ്യാൻ കരുതുകയും അതിനായി ഇഹ്റാമിലാവുകയും ചെയ്തു അള്ളാഹുവെ ഇത് പൂർത്തിയാക്കാൻ പറ്റാത്ത വല്ല തടസ്സങ്ങളും നേരിട്ടാൽ ഞാൻ നെയ്യത്ത് വെച്ച് തഹല്ലുലാകുന്നതാണ് എന്നിൽ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ അള്ളോ എന്ന് നെയ്യത്ത് വെച്ച ശേഷം മുകളിൽ പറഞ്ഞതുപോലെ തെൽവിയത്ത് ചൊല്ലുകയും ചെയ്യുക ഇപ്രകാരം നെയ്യത്ത് വെച്ചാൽ മെൻസസ് പോലുള്ള എന്ത് തടസ്സം നേരിട്ടാലും ഞാൻ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നു എന്ന് കരുതലോടെ നാം ഇഹ്റാമിൽ നിന്ന് ഒഴിവായി ഇങ്ങനെ തഹലുലായതിനു ശേഷം വീണ്ടും പോകാൻ അവസരം ലഭിച്ചാൽ ഇഹ്റാം അഥവാ നെയ്യത്ത് വീണ്ടും പുതുക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ അതെല്ലാവർക്കും അറിയാം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് തലമറയ്ക്കലും സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കലും നിഷിദ്ധമാണ് ഷെഡ്ഡി പോലുള്ള ഒക്കെ ധരിക്കൽ പുരുഷന്മാർക്ക് ഹറാമാണ് സ്ത്രീകൾക്ക് മുഖം മറക്കലും കൈയുറ ധരിക്കലും അനുവദനീയമല്ല ഇന്ന് വ്യാപകമായി കാണുന്ന മാസ്കുകൾ അഥവാ രോഗം പകരാതിരിക്കാൻ മുഖവും അല്ലെങ്കിൽ മൂക്കും തൊള്ളയും മൂടുന്നതും ബാക്കിലേക്ക് കുടുക്കുന്നതുമായ മുഖമൂടികൾ ഇഹ്റാമിൽ ധരിക്കാൻ പാടില്ലെന്ന് ഓർക്കുക സുഗന്ധം ഉപയോഗിക്കുക അതുപോലെ തലമുടിയിലും താടിയിലും മീശയിലും എണ്ണ ഉപയോഗിക്കുക മുടിയോ നഖമോ നീക്കം ചെയ്യുക വിവാഹബന്ധം നടത്തുക സംയോഗം ചെയ്യുക അതുപോലെ മറ്റ് വൈകാരിക ശൃംഗാരങ്ങൾ എന്നിവയെല്ലാം ഇഹ്റാമിൽ എല്ലാവർക്കും ഹറാമാണ് പരിശുദ്ധ ഹറമിൽ വച്ചും ഇഹ്റാമിലായിരിക്കുമ്പോഴും കളവ് റീബത്ത് പോലുള്ള നിഷിദ്ധമായ സംസാരങ്ങളും വഞ്ചന അന്യസ്ത്രീകളെ നോക്കൽ തുടങ്ങിയ നിഷിദ്ധ പ്രവർത്തനങ്ങളും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പോലും വൈകാരികമോ ലൈംഗിക ചുവയുള്ളതോ ആയ സംസാരങ്ങളും പ്രത്യേകം ഒഴിവാക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് ഇഹ്റാമിലാണെങ്കിലും അല്ലെങ്കിലും ഹറമിലെ വേട്ടമൃഗങ്ങൾ പ്രാവുകൾ പോലുള്ളവ ഉപദ്രവിക്കാനോ ചെടികൾ മരങ്ങൾ എന്നിവ നശിപ്പിക്കാനോ പൊട്ടിക്കാനോ പാടില്ല ഫിതിയെ നിർബന്ധമാകുന്ന നിഷിദ്ധങ്ങളാണിവക്കെ എണ്ണയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണ മീശയിലോ താടിയിലോ ആകുന്നതും സൂക്ഷിക്കണം വിമാനങ്ങളിൽ നിന്നും കിട്ടുന്ന സുഗന്ധമുള്ള ടിഷ്യൂ അതുപോലെ സുഗന്ധമുള്ള ഷാംപൂ സോപ്പ് എന്നിവയും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇഹ്റാമിലായിരിക്കെ ഹജറുൽ അസ്വദ് മുത്താനും ശ്രമിക്കാതിരിക്കലാണ് നല്ലത് അവിടെ എപ്പോഴും അത്തറുകൾ ഉണ്ടാവും അപ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ ഇഹ്റാമിലല്ലാത്ത സമയത്ത് പോവുക കുട്ടികളെ ഉമ്ര ചെയ്യിപ്പിക്കുന്നത് വളരെ പുണ്യമുള്ളത് മാതാപിതാക്കൾക്ക് കൂലി കിട്ടുന്ന കാര്യമൊക്കെയാണ് പക്ഷേ വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യിപ്പിക്കാതിരിക്കലാണ് നല്ലത് മറിച്ച് അവിടെ എത്തി നാം ഒന്നോ രണ്ടോ ഉമ്രയൊക്കെ ചെയ്ത് പരിചയമായതിനു ശേഷം അവരെ ചെയ്യിപ്പിക്കുക കാരണം കുട്ടികളെ ഉമ്ര ചെയ്യിപ്പിക്കുന്നവർ വലിയവരിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരിലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് ഇത് ആദ്യത്തെ ഉമ്രയിൽ പാലിക്കാൻ പ്രയാസമായിരിക്കും വകതിരുവുള്ള കുട്ടികളാണെങ്കിൽ അവരെ അവരെ കൊണ്ട് നെയ്യത്ത് ചെയ്യിപ്പിക്കുകയോ അവർക്ക് വേണ്ടി നമുക്ക് നീയത്ത് ചെയ്യാവുന്നതോ ആണ് ചെയ്യാവുന്നതോ ആണ് വകതിരിവില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി നാം നീയ്യത്ത് ചെയ്യുക ഉദാഹരണമായി മുഹമ്മദ് അല്ലെങ്കിൽ അൻ ബിൻ താലാ അങ്ങനെ നേരത്തെ പറഞ്ഞ തെൽബിയത്ത് ചില പുസ്തകങ്ങളിൽ അതിന്റെ രൂപങ്ങൾ ഉണ്ടാവും ഞാൻ എൻ്റെ മകൻ മുഹമ്മദിനെ ചെയ്യിപ്പിക്കാൻ കരുതുകയും അതിനായി അള്ളാവിന് വേണ്ടി അവനെ ഞാൻ ഇഹ്റാമിലാക്കുകയും ചെയ്തു എന്ന് മനസ്സിൽ കരുതുകയും ശേഷം തെൽബിയത്തും സ്വലാത്തും ചൊല്ലുകയും ചെയ്യുക കുട്ടികൾ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം ചെയ്താൽ പ്രായക്ഷിത്വം നിർബന്ധമാകും ചെറിയ ആൺകുട്ടികൾക്ക് അടിവസ്ത്രം ധരിപ്പിച്ചാൽ ഓമ്രസഹിയാവുമെങ്കിലും ഫിരിയ നിർബന്ധമാകും അത് പ്രത്യേകം ഓർക്കുക ഹറം പള്ളിയുടെ ഉള്ളിൽ അടിവസ്ത്രത്തിൽ അടിവസ്ത്രത്തിൽ മൂത്രമോ മലമോ ഉള്ളതോടുകൂടെ അല്പം പോലും താമസിക്കാൻ പാടില്ല ഇത് പല സ്ത്രീകൾക്കും അറിയില്ല ഹറം മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് പള്ളിയാണ് ആ പള്ളിയിൽ കുട്ടികളുടെ അടിവസ്ത്രത്തിൽ മൂത്രമോ മലമോ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കരുത് പള്ളിക്കുള്ളിലെ വേസ്റ്റ് ബക്കറ്റുകളിൽ അത് ഉപേക്ഷിക്കാനും പാടില്ല അതും ഹഹാമാണ് പുറത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും കുട്ടികളെ കഴുകി വൃത്തിയാക്കുകയും വേണം ഇഹ്റാമിന്റെ ഒരു മറ്റു സുന്നത്തുളക്ക പുസ്തകങ്ങളിൽ നോക്കി മനസ്സിലാക്കാം ഇപ്പോൾ നാം അവരവരുടെ മിക്കാത്തുകളിൽ നിന്ന് ഇഹ്റാമിലായി ഇനി ഹറമിലേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ ഉടനീളം തൽഭിയത്തും സ്വലാത്തും വർദ്ധിപ്പിക്കാം മറ്റുള്ളവരെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തെൽബിയത്ത് തുടങ്ങി എന്നാൽ അവരും തെൽബിയത്ത് ചെല്ലും സംസാരിച്ചാലോ അനാവശ്യ സംസാരങ്ങൾ കടന്നു വരും ഗ്രൂപ്പിന്റെ അമീറിന്റെ കുറ്റമ്പറയിൽ വരും പലതും വരും അതിന് ഇടവ് നൽകാതെ എന്ത് ചെയ്യാം തെൽബിയത്ത് ചെല്ലാം തവാഫ് തുടങ്ങാൻ ആരംഭിക്കുന്നതോടെ തെൽബിയത്തിന്റെ സമയം കഴിഞ്ഞു പിന്നെ തെൽബിയത്ത് ചെല്ലാൻ പാടില്ല ഹറമിന്റെ പുറത്തുനിന്ന് വരുന്നവർ ഹറം ഹറംപരിധിയുടെ തുടക്കം അറിയിക്കുന്ന ബോർഡ് എത്തുന്നതോടുകൂടി ഹറമിൽ പ്രവേശിക്കുന്നതാണ് അത്തരം ഒരു ബോർഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ലോകത്ത് ഇത്രമാത്രം പുണ്യമുള്ള ഒരിടമോ മുസ്ലിമീങ്ങൾക്കല്ലാതെ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരിടമോ വേറെയില്ലെന്ന് ഓർക്കുക ഇവിടെ മുതൽ ഇഹ്റാമിന്റെ പവിത്രതയും ഹറമിന്റെ പവിത്രതയും പ്രത്യേകം മാനിക്കുകയും പുസ്തകം നോക്കി ഹറം പരിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടത്റുകൾ ഉരുവിട്ട് ആദരവോടെ പ്രവേശിക്കുക പുസ്തകമില്ലാത്തവർ ചുരുങ്ങിയത് ബിസ്മിയും ഹന്തും സ്വലാത്തും ഒക്കെ ചൊല്ലി ഹറമിലേക്ക് പ്രവേശിക്കുക തെൽബിയത്തും സ്വലാത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഹറം പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് മസ്ജിദുൽ ഹറാമിൽ മാത്രമല്ലെന്ന് നാം പ്രത്യേകം ഓർക്കുക ഹറം പരിധിയിൽപ്പെട്ട ഈ വിശാലമായ സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന നിസ്കാരം നോമ്പ് ഖുർആൻ പാരായണം സ്വലാത്ത് ദാനധർമ്മങ്ങൾ തുടങ്ങിയ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഒന്നിന് ഒരു ലക്ഷം പുണ്യം ലഭിക്കുമെന്നത് പ്രത്യേകം ഓർക്കുക മസ്ജിദുൽ ഹറാമിലാകുമ്പോൾ ഇതിന്റെ മഹത്വം ഇതിലും എത്രയോ ഇരട്ടിയാകും ഇതാണ് ഈ അഞ്ച് നിസ്കാരത്തിനും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടതില്ലെന്നത് പറയുന്നതും അവർക്ക് അവരുടെ റൂമുകളിൽ വെച്ച് നിസ്കരിച്ചാലും ദിക്കറു ചൊല്ലിയാലും കുർആറോധിയാലും സ്വലാത്ത് ചൊല്ലിയാലും ഒക്കെ ഈ ഒരു ലക്ഷ്യത്തിന്റെ പുണ്യം ലഭിക്കും നാട്ടിലൊന്നും പള്ളിയിൽ പോകാത്ത സ്വാലിഹത്തുകളായ സ്ത്രീകൾ പോലും മക്കത്തെത്തിയാൽ അഞ്ചു വകുപ്പിനും പള്ളിയിൽ പോകുന്നത് കാണാം പക്ഷേ ഒരുപാട് ഹറാമുകൾക്ക് ഇത് വഴിവെക്കുന്നുണ്ട് എന്നത് നാം ആലോചിക്കാറില്ല ജമാഅത്തായി നിസ്കരിക്കേണ്ട രൂപങ്ങളോ സ്വഹി ഹാവാനുള്ള നിബന്ധനകളോ നമുക്കറിയില്ല അന്യപുരുഷന്മാരെ നമ്മക്കണ്ട് ഹറാമിൽപ്പെട്ടു പോകാൻ ഇടവരുന്നു അന്യപുരുഷന്മാരെ സ്പർശിക്കാൻ ഇടവരുന്നു പുരുഷന്മാർക്കിടയിൽ നിന്ന് നിസ്കരിക്കേണ്ടി വരുന്നു പള്ളിയിലായിരിക്കെ മനസ്സസ് ആവാൻ സാധ്യത വരികയും പുറത്തു പോകാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരോട് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് ഹബീബ് സയ്യിദ്ന മുഹമ്മദ് റസൂലിഅലി വസ്ലമ തങ്ങൾ പറഞ്ഞതും ഹറമിൽ വെച്ച് പാപ്പങ്ങൾ ചെയ്യുന്നത് ശിക്ഷയുടെ ഗൗരവം കൂട്ടുമെന്നതും ഓർക്കുക ചില സ്ത്രീകൾ കൂടെയുള്ള അമീറുമാരോടും അന്യപുരുഷന്മാരോടും വളണ്ടിയേഴ്സിനോടും സ്വന്തം ആങ്ങളയോടെന്ന പോലെയോ സ്വന്തം ഭർത്താവിനോടെന്ന പോലെയോ പിതാവിനോടെന്ന പോലെയോ പെരുമാറുന്നത് കാണാറുണ്ട് കടുത്ത തെറ്റാണെന്ന് പറയേണ്ടതില്ലല്ലോ ഇത് ബഹുമാനപ്പെട്ട അമീറുമാരും ശ്രദ്ധിക്കുകയും അവർ മാതൃകാ പുരുഷന്മാരാവുകയും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ പറവായ ഉമ്രക്ക് മക്കത്തെത്തിയ സ്ത്രീകൾ പിതാവ് സഹോദരൻ പോലുള്ള വിവാഹം നിഷിദ്ധമായവരോ ഭർത്താവോ കൂടെയില്ലാതെ സുന്നത്തായ ഉമ്രക്കും സിയാറത്തിനുമൊക്കെ പോകുന്നതും ഹറാമാണ് എന്നോർക്കുക ചുരുക്കത്തിൽ ഇപ്പോൾ നാം ദിക്കറുകൾ ചെല്ലി ഹറം പരിധിയിലേക്ക് കടന്നു ശേഷം മക്കയിലേക്കെത്തി മക്ക ചെറുതും ഹറം വലുതുമാണ് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകളും കയ്യിലുള്ള പുസ്തകം നോക്കി ഉരുവിടുക നമ്മൾ പറഞ്ഞു മക്ക ചെറുതും ഹറം വലുതുമാണ് ഹറമിലേക്ക് കടന്നപ്പോൾ ചൊല്ലേണ്ട ദിക്കൃ നമ്മൾ ചൊല്ലി ഇനി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്കറുകളാണ് അതും നാം പുസ്തകം നോക്കി ചൊല്ലുക വായിക്കാൻ അറിയാത്തവർ ഇവിടെയും ബിസ്മിയും സലാത്തും ഒക്കെ ചൊല്ലി പ്രവേശിക്കുക മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തെത്തിയാൽ കൂടുതൽ ബഹുമാനവും അച്ചടക്കവും പാലിക്കുക മസ്ജിദുൽ മസ്ജിദുൽഹറാം ദൃഷ്ടിയിൽപ്പെടുമ്പോൾ അള്ളാവിന് സ്തുതി പറയുകയും സ്വലാത്തു ചൊല്ലുകയും ചെയ്യുക നല്ല തിരക്കുള്ള സ്ഥിര സ്ഥലമായതുകൊണ്ട് തന്നെ പോക്കറ്റ് പോക്കറ്റടിക്കാരുടെയും മറ്റും ശല്യങ്ങൾ ഉണ്ടാകും നമ്മുടെ യാത്രാരേഖകളും പണവും ആഭരണവും മൊബൈലും ചെരിപ്പുമൊക്കെ എപ്പോഴും ശ്രദ്ധയിലുണ്ടാവുക പുരുഷന്മാർക്കുള്ള ബാത്റൂമുകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടാകില്ല ഇവിടെ അതിനാൽ പോകുന്ന വഴിയും തിരിച്ചുവരുന്ന വഴിയും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂട്ടം തെറ്റിയാലും കണ്ടുമുട്ടാൻ എളുപ്പമായൊരു അടയാളം പരസ്പരം കണ്ടുവെക്കുക അധിക ടോയ്ലറ്റുകളിലും രണ്ടും മൂന്നും ഫ്ലോറുകൾ അടിയിലേക്കുണ്ടാകും പലപ്പോഴും താഴെയുള്ള ഫ്ലോറുകൾ തിരക്കൊഴിഞ്ഞതായിരിക്കും ഉതവ് ചെയ്യുമ്പോൾ പരിപൂർണമായ ഉതവ് ചെയ്യാൻ ശ്രമിക്കുക അഥവാ വായിൽ വെള്ളം കൊപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി തല മുഴുവനും തടവുക തുടങ്ങിയ എല്ലാ സുന്നത്തുകളും പാലിച്ച് ഉദവ് ചെയ്യുക ഇത് മറ്റു അനുസരിച്ചെങ്കിലും നമ്മുടെ തവാഫുകളൊക്കെ ശരിയാവാനും വസ്വാസികളിൽ നിന്ന് രക്ഷപ്പെടാനും നല്ലതാണ് ടോയ്ലറ്റുകളിലെ ചുവരുകളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തു വെക്കാതെ തോളിൽ തൂക്കിയിടാനോ കൂടെയുള്ളവരുടെ കൈവശം കൊടുക്കാനോ ശ്രദ്ധിക്കുക മറക്കാനും പോക്കറ്റെടുക്കപ്പെടാനും ഒക്കെ ഇത് കാരണമാകും എല്ലാം നഷ്ടപ്പെട്ടാലും എവിടെയും കുടുങ്ങിപ്പോകാതിരിക്കാൻ ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറെങ്കിലും നാം കാണാതെ പഠിച്ചു വെക്കാം അതുപോലെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലുമൊക്കെ ചെരിപ്പുകൾ സൂക്ഷിക്കാൻ പ്രത്യേകം അലമാരികളും റാക്കുകളും കാണാമെങ്കിലും അവയിൽ ചെരിപ്പ് സൂക്ഷിക്കുന്നത് പലപ്പോഴും നഷ്ടപ്പെടാനും വെച്ച സ്ഥലം മറക്കാനും സാധ്യതയുണ്ട് അതിനാൽ ചെരിപ്പ് സൂക്ഷിക്കാനായി ഒരു സഞ്ചിയോ കീസോ കരുതുന്നതും ചെരിപ്പുകൾ കഴുകി നജസില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നാലുള്ള ഗുണമെന്താ തവാഫിലും നിസ്കാര സമയത്തുമൊക്കെ നമ്മുടെ കയ്യിലോ മുമ്പിലോ അത് വെക്കാം സൂക്ഷിക്കാം ഇനി റാക്കുകളിൽ വെക്കുകയാണെങ്കിൽ അവയുടെ നമ്പറുകൾ ഓർമ്മിച്ച് വെക്കുകയോ മൊബൈലിൽ എഴുതി വെക്കുകയോ ചെയ്യുക ബാഗിൽ ഒരു പേനയും ചെറിയ ബുക്കും ഒക്കെ കരുതുന്നത് എപ്പോഴും നല്ലതാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വിലപിടിപ്പുള്ളതല്ലാത്ത ഉറപ്പുള്ള ഒന്നിൽ കൂടുതൽ ചെരുപ്പുകൾ കരുതുന്നതും നല്ലതാണ് അഥവാ ചെരുപ്പുകൾ നഷ്ടപ്പെട്ടാലോ അവിടെയുള്ള മറ്റ് ചെരുപ്പുകൾ എടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകം ഓർക്കുക നമ്മുടെ ചെരുപ്പിന്റെ സ്ഥാനത്ത് കണ്ടാൽ പോലും അതെടുക്കരുത് അതുപോലെ എടുത്തവർക്കെതിരെ കേടായി ആ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക അത് ശതക്കയായി കരുതുക മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ ഹറാമിന്റെ പരിസരങ്ങളിലോ പ്രത്യേകിച്ച് തവാഫ് ചെയ്യുന്ന ഇടമായ മത്താഫിലോ എന്തെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടാൽ അതെടുക്കാൻ പാടില്ല നാം അതെടുക്കാൻ പോകരുത് അത് മതപരമായി നിഷിദ്ധമാണെന്നതോടൊപ്പം സൗദി നിയമമനുസരിച്ച് അനുസരിച്ച് കൈമുറിക്കപ്പെടാൻ വരേക്കും കാരണമാകുന്ന കുറ്റമാണെന്ന് ഓർക്കുക ജയിലിലടക്കുകയും ചെയ്യും പ്രത്യേക ഇനം ക്യാമറകളെ കൊണ്ട് തിസൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുമാണ് പരിശുദ്ധമായ രണ്ട് ഹറമുകളും അതിനാൽ മൊബൈലോ പണമോ ആഭരണമോ എന്തു തന്നെ വീണ് കിടക്കുന്നത് കണ്ടാലും അവ എടുക്കാൻ നാം ശ്രമം നടത്തരുത് അങ്ങനെ നാം ഉദു ചെയ്ത് പള്ളിയിലേക്ക് പ്രവേശിക്കാനായി ഇവിടെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില കാലങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്കായിരിക്കും മസ്ജിദുൽ ഹറാമിലും പരിസരത്തും അകത്തേക്ക് കടക്കുന്ന വാതിലുകൾക്കടുത്തും ഒക്കെ ഉണ്ടാവുക അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന നിരവധി സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഉതൂ ചെയ്ത് കാലുകൾ ഉണങ്ങിയാൽ ഉടനെ കാലിന് സോക്സ് ധരിക്കുക അതിനായി നല്ലയിനം കട്ടിയുള്ള സോക്സുകൾ കയ്യിൽ കരുതുക കാലിന് സോക്സ് ധരിക്കുകയും രണ്ട് മുൻകൈകളെ മക്കനയുടെ ഉള്ളിലുമാക്കിയാൽ പിന്നീട് മുഖം മാത്രമേ പുറത്ത് കാണുന്നുണ്ടാവുകയുള്ളൂ മുറിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇഹ്റാമിൽ അല്ലാത്തപ്പോൾ മുഖവും മുൻകൈയും കാൽപാദങ്ങളും മറച്ചാൽ ഉതുമുറിയുന്ന പേടി തീരെ ഉണ്ടാവുകയുമില്ല ഇനി അഥവാ ഉദു മുറിഞ്ഞാൽ തന്നെ ഉതു ചെയ്യാൻ മാത്രമായി ടോയ്ലറ്റും തിരഞ്ഞു പള്ളിയുടെ പുറത്ത് പോകേണ്ടെന്ന ആവശ്യം ഇന്നില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉദു ഉണ്ടാക്കാനായി പ്രത്യേകം സ്ഥലങ്ങൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ അഥവാ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ തന്നെ പല ഭാഗത്തും സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനമായി ഓർക്കേണ്ടത് അവിടെ മൂത്രമൊഹിക്കാൻ പാടില്ലെന്നതാണ് അത് പള്ളിയിൽപ്പെട്ട സ്ഥലമാണ് പ്രായം ചെന്ന പലരും ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വലിയ കുറ്റമാണെന്ന് ഓർക്കുക ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലും അവിടെ മൂത്രമൊഴിപ്പിക്കരുത് അത് പള്ളിയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവർ നമുക്ക് ചെയ്തു തന്ന സൗകര്യമാണ് സാധാരണ പള്ളിയിലേക്ക് പോയി ശീലമല്ല ശീലമില്ലാത്തവരായിരിക്കും നമ്മുടെ സഹോദരിമാർ പള്ളിയിലേക്ക് കടക്കുമ്പോൾ കാൽ മുന്തിക്കാനും പുസ്തകം നോക്കിയപ്പോൾ ചൊല്ലേണ്ട ദിക്കുറുകൾ ചൊല്ലാനും മറക്കാതിരിക്കുക ഒന്നുമില്ല കാര്യമായിട്ട് എന്താ ബിസ്മി ഭിസ്മിചെല്ല ഹം ചെല്ല ഔതുചെല്ല ബിസ്മിചെല്ല ഹംതി ചെല്ല അതിനു അതിനുശേഷം

എല്ലാ അമ്പിയാക്കളുടെയും കണക്കില്ലാത്ത മഹാന്മാരുടെയും അള്ളാവിന്റെ മലക്കുകളുടെയും പാതസ്പർശമേറ്റ സാന്നിധ്യമുള്ള പുണ്യഗ്രേഹത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന ബോധത്തോടെയും വിനയത്തോടെയും അത്യധികം ആദരവോടെയുമാണ് ഇവിടെ പ്രവേശിക്കേണ്ടത് ഉച്ചത്തിൽ സംസാരിക്കാനോ മൊബൈൽ ഉപയോഗിക്കാനോ നിഷിദ്ധമായവ ചെയ്യാനോ നോക്കാനോ ഒന്നും പാടില്ല വളരെ ആദരവോടെ താഴോട്ട് നോക്കി കായ്മയുടെ ഭാഗത്തേക്ക് നടക്കുക ായബയെ പൂർണമായും കാണാൻ പറ്റുന്ന രൂപത്തിൽ മതാഫിലെത്തിയാൽ കണ്ണുയർത്തി നാം ഇതുവരെ കിബിലയാക്കി നിസ്കരിച്ച അള്ളാഹു എന്റെ വീട് എന്ന് പറഞ്ഞ് ആദരിച്ച അള്ളാഹുവിന്റെ ഭവനത്തെ കണ്ണിറയെ കാണുക കണ്ണട കണ്ണെടുക്കാതെ കരഞ്ഞുകൊണ്ട് നോക്കുക എന്നിട്ട് പുസ്തകത്തിൽ നോക്കി ചൊല്ലാനുള്ളത് അങ്ങേറ്റത്തിസോടെ ചൊല്ലുക ശേഷം മലയാളത്തിലും ആ ചെയ്യുക ഇനി ഇങ്ങനെ ഒരവസരം കിട്ടില്ലെന്ന് ഓർക്കുക രണ്ടാമത് കാണുമ്പോൾ ആദ്യം കണ്ട മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുകയുമില്ലെന്നും നാം മനസ്സിലാക്കി അള്ളാഹു ആ പുണ്യഗേഹം കാണാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ദ്വാക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന സന്ദർഭമാണിത് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഹെസുനുൽ ഹാത്തിമത്തിന് വേണ്ടിയും ഇഹപര വിജയത്തിനു വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും മുസ്താദുമാർക്ക് വേണ്ടിയും പ്രത്യേകം ദ്വാ ചെയ്യുക എന്തൊക്കെ ഇഹ്റാം ചെയ്തു മസ്ജിദുൽ ഹറാമിലെത്തിയാൽ ആദ്യമായി ചെയ്യേണ്ട കർമ്മമാണ് ഫർദായ തവാഫ് വിശുദ്ധ കായബയുടെ തഹീയത്തും ഈ തവാഫ് കൊണ്ട് ലഭിക്കും നാം എത്തിയപ്പോൾ ബാങ്ക് വിളിക്കുകയോ നിസ്കാര സമയം സമയമെടുക്കുകയോ ചെയ്താൽ ആ നിസ്കാരത്തിൽ പങ്കെടുക്ക ശേഷം തവാഫ് ചെയ്താൽ മതി ഇനി നാം തവാഫിലേക്ക് പ്രവേശിക്കുകയാണ് തവാഫിന്റെ നിബന്ധനകൾ നിസ്കാരത്തിന് ഷർത്തുകളും ഫർദുകളും ഉള്ളതുപോലെ തവാഫും ശരിയാവാനും സ്വീകാര്യമാവാനും എട്ടോളം നിബന്ധനകളുണ്ട് നിർബന്ധമായ ഘടകങ്ങളുണ്ട് അവ ശരിക്കും ഓർമ്മിച്ചു വെക്കുക ഒന്നാമത്തെ എന്താ തവാഫ് ശരിയാവാനുള്ള ഒന്നാമത്തെ നിബന്ധന എന്താണ് രണ്ട് അശുദ്ധികളിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ് തവാഫിനിടയിൽ അശുദ്ധി ഉണ്ടായാൽ മുദുവിന് ശേഷം ബാക്കി ചെയ്താൽ മതി മുതുണ്ടാക്കേണ്ട ഉതു മുറിയുന്ന കാരണങ്ങൾ വന്നു എന്നാൽ വതു ചെയ്തതിനു ശേഷം ഇപ്പോൾ എത്തിയെടുത്ത് ബാക്കിയുള്ളത് ചെയ്താൽ മതി പുനരാരംഭിക്കേണ്ടതില്ല പക്ഷേ നിർത്തിയ സ്ഥലം കൃത്യമായി ഓർമ്മ വേണം അല്ലെങ്കിൽ ആ ചുറ്റിന്റെ തുടക്കം മുതൽക്ക് ചെയ്യുക മൂന്നര ചുറ്റു ചുറ്റിയപ്പോഴാണ് ഉളുമുറിഞ്ഞതെങ്കിൽ അരമാട് ഒഴിവാക്കിയിട്ട് മൂന്ന് മുതൽക്ക് എന്തു ചെയ്യുക വീണ്ടും ചെയ്യുക രണ്ടാമത്തെ നിബന്ധന എന്താ തവാഫ് ശരിയാവാനുള്ള ഔറത്ത് മറക്കുക നിസ്കാരത്തിലെ ഔറത്ത് തന്നെയാണ് തവാഫിലെയും ഔറത്ത് ഈ ഷർത്തിൽ പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യം അരയുടുപ്പ് കൊണ്ട് തന്നെ അഥവാ തുണി കൊണ്ട് തന്നെ പൊക്കിളും മുട്ടും മറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് പലരുടെയും പൊക്കിൽ പുറത്തായിരിക്കും അവരുടെ തവാഫ് സ്വീകരിക്കപ്പെടില്ല അധ്വാനം വെറുതെ ആകും സ്ത്രീകൾ അതിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ മുഖവും മുൻകൈയുമല്ലാത്ത ശരീരഭാഗം മുഴുവനും മറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് കൂടെയുള്ള സ്ത്രീകളോടോ ഭർത്താവിനോടോ മുടികൾ പുറത്ത് കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഒരു മുടി പുറത്ത് കണ്ടാൽ പോലും തവാഫ് നിഷ്ഫലമാകും മുടി കാണാതിരിക്കാൻ ആവശ്യമായ അത്ര മുഖത്തിൽ നിന്ന് മറക്കുക അതുപോലെ മുൻകൈയ്യെ മാത്രമാണ് മറക്കാൻ പാടില്ലാത്തത് അല്ലാത്ത ഭാഗം മുഴുവനും മറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ ഒരു സോക്സ് അതിന്റെ അറ്റം മുറിച്ച് കൈയിൽ ധരിക്കുന്നത് നന്നായിരിക്കും ഇന്നത്തെ അധിക പർദ്ധകളും കൈ ലൂസായതായിരിക്കും അത്തരം പർദ്ദകൾ ധരിച്ചവരുടെ അറുറത്തായ കൈയിന്റെ ഭാഗങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം അങ്ങനെ ആ കൈയ്യ ഭാഗങ്ങൾ കണ്ടാൽ നമ്മുടെ തവാഫ് ബത്തിലാകും അല്ലാത്ത ഭാഗങ്ങൾ വെളിവാകാൻ അത് ഇടവരുത്തും കട്ടിയുള്ള സോക്സ് ധരിച്ച് കാൽ മുഴുവനും മറക്കാൻ കാൽ പാദങ്ങൾ വെളിവായാലും തവാഫ് അസാധുവാകും നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം അത്തരം തവാഫ് ചെയ്യുന്നവരെ മൂന്നാമത്തെ നിബന്ധന എന്താ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങുക എന്ന തവാഫ് തുടങ്ങേണ്ടത് എവിടെ എന്താണ് ഹജറുൽ അസ്വദ് കൊണ്ടാണ് ഈ ഫറുദിനാണ് പലപ്പോഴും അപാകതകൾ വരിക നമുക്ക് സാധാരണ പരിചയമില്ലാത്തൊരു കർമ്മമാണല്ലോ അത് പറയാം അപ്പോൾ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങുക എന്ന തൊവാഫിന്റെ മൂന്നാമത്തെ ഫർദിൽ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം കാര്യമെന്താ ഈ ഫർദിന്റെ അഥവാ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങുക എന്നതിന്റെ ഫർദും സുന്നത്തുകളും ലഭിക്കുന്ന പരിപൂർണമായ രൂപം ആദ്യം മനസ്സിലാക്കി വെക്കാം സാധ്യമെങ്കിൽ അങ്ങനെ ചെയ്യണം അതിനാണത് മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ മുൻഭാഗം മുഴുവനും ഇവവിധം അഥവാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഹജറുൽ അസ്വദിലേക്കാവുന്ന രൂപത്തിൽ കാബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നെയ്യത്ത് വെച്ച് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹജറുൽ അസ്വദിനെ മുത്തുക മുത്താൻ കഴിയാത്തവർ തൊട്ട് മുത്തുകയോ അതിനും കഴിയാത്തവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കൈമുത്തുകയോ ചെയ്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് നമ്മുടെ ഇടതുഭാഗം പൂർണ്ണമായും ഹജറുൽ ഹജറുൽലസ്പതിലേക്ക് ആവുന്ന രൂപത്തിൽ അല്പം പിന്നോട്ട് നിന്ന് മുന്നോട്ട് നടക്കുന്ന നടക്കുക എന്നതാണ് പരിപൂർണമായ രൂപം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം പിന്നിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക എന്നാൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നാൽ ഇടതുഭാഗം പൂർണ്ണമായും ഹജറുൽ അസവതിലേക്കാവും അപ്പോൾ ഇടതുഭാഗം പൂർണ്ണമായും ഹജറുൽ ലസ്വദിലേക്കാക്കി തവാഫിനെ തുടങ്ങുക എന്നതാണ് ഈ മൂന്നാമത്തെ ഫറദ് ഈ പരിപൂർണ രൂപം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സീസണുകളിൽ തവാഫ് തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്നതും സാധാരണ ഹാജിമാരിൽ നിന്ന് വരുന്നതുമായ ഒരു തെറ്റാണ് ഈ സുന്നത്തായ രൂപം ലഭിക്കാൻ അഥവാ ഹജറുൽ ലസ്വത് കൊണ്ട് തുടങ്ങുന്നതിന്റെ പരിപൂർണ രൂപം സുന്നത്തുകൾ അടങ്ങുന്ന ഈ പരിപൂർണ രൂപം ലഭിക്കാൻ വേണ്ടി നല്ല തിരക്കുള്ള സമയത്ത് ഹജറുൽ ഹജറുലസ്മതിലേക്ക് മുമ്പാകമാക്കി നിൽക്കും പക്ഷേ സെക്കൻഡുകൾ സെക്കൻഡുകൾക്കകം തിരക്കിൽപ്പെട്ട് അതേ നിലയിൽ അഥവാ ഹജറുല്ലസ്മതിലേക്ക് തിരിഞ്ഞു എന്ന രൂപത്തിൽ ഇടതുഭാഗം കായയിലേക്കാവാതെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നീങ്ങിയാൽ അത് സ്ഥലമാണെങ്കിലും അത്രയും സ്ഥലം പിന്നോട്ട് വന്ന് പൂർണ്ണമായും ഹജറുൽ അസ്മദിനെ ഇടതുഭാഗത്താക്കി നടത്തം തുടങ്ങിയാലേ തവാഫ് സഹിഹാവുകയുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ ഇനി വരാനിരിക്കുന്ന അഞ്ചാമത്തെ നിബന്ധനയിൽ പറയുന്നത് പോലെ തവാഫിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കാപ ഇടതുഭാഗത്താവണമെന്നത് തവാഫിന്റെ ഷർത്താണ് ഫറുതായ കാര്യമാണ് അതേസമയം ഹജുറുൽ അസുദിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് തവാഫ് തുടങ്ങുക എന്നത് സുന്നത്താണ് ഫറതല്ല എല്ലാവരും അവിടെ പോയി തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അതൊരു ഫറതായ കർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട പക്ഷെ പൂർണ്ണമായ രൂപം അങ്ങനെയാണ് അപ്പോൾ നാം ഈ സുന്നത്തെടുക്കാൻ ശ്രമിക്കേണ്ടത് വീഡിയോയിൽ കണ്ടതുപോലെ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഹജറുൽ അസുദിലേക്ക് തിരിഞ്ഞു നിന്ന് നെയ്യത്ത് വെച്ച് മുത്തുകയോ തൊട്ടുമുത്തുകയോ ആംഗ്യം കാണിച്ചു മുത്തുകയോ ചെയ്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഹജറുൽ അസ്വദിനെ പൂർണ്ണമായും ഇടതുഭാഗത്താക്കി മുന്നോട്ടു പോവാൻ കഴിയുമെന്ന് കണ്ടാൽ മാത്രമേ ഈ സുന്നത്തുകളെടുത്ത് പരിപൂർണ രൂപം പരിപൂർണമായ രൂപത്തിൽ തുടങ്ങാൻ ശ്രമിക്കാവൂ തിരക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങിപ്പോകുമെന്ന് കണ്ടാൽ ഹജറുൽ അസ്വദിന്റെ ഏകദേശം നേരെ അതിന്റെ അല്പം പിന്നിലായി നിന്ന് വീഡിയോയിൽ കാണുന്നതുപോലെ യിലേക്ക് ഇടതുഭാഗമാക്കിക്കൊണ്ട് ശരീരം തിരിക്കാതെ മുഖം കൊണ്ട് ഹജറുല്ലസുദിനെ നോക്കി കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈമുത്തി ഇടതുഭാഗം പൂർണമായും ഹജറുല്ലസ്വദിലേക്കാക്കി മുന്നോട്ട് നടക്കുക ആവശ്യമില്ല ചുരുക്കത്തിൽ നാലാമത്തെ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് തുടങ്ങുക എന്നതാണ് അല്ലാതെ അതിലേക്ക് തിരിയുക എന്നതല്ല തിരിയൽ സുന്നത്തേ ഉള്ളൂ നാലാമത്തെ ഷർത്ത് തവാഫ് ചെയ്യുന്നയാളുടെ ഇടതുഭാഗം പൂർണ്ണമായും കായയുടെ നേരെ വരിക തവാഫ് ചെയ്യുന്നയാളുടെ ഇടതുഭാഗം പൂർണ്ണമായും കായയുടെ നേരെ വരിക ഈ നിബന്ധനയിൽ വരാവുന്ന ചില അപാകതകളും പറയാം ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ രണ്ടാമതായി കായ വൃത്താകൃതിയിലല്ല കാബ വൃത്ത രൂപത്തിലല്ല ഏകദേശം ചതുരത്തിലാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ അഥവാ ഹജറുൽ ലസ്മതിന്റെയും യമാനിയുടെയും ഭാഗങ്ങൾക്ക് കൃത്യമായി മൂലകളുണ്ട് കോർണറുകൾ വ്യക്തമാണ് ഹിജിർ ഇസ്മായിലിന്റെ ഭാഗം അർദ്ധവൃത്താകൃതിയിലാണ് അതുകൊണ്ട് തന്നെ നാം നടക്കുന്ന മത്താഫ് പൂർണമായും വൃത്തത്തിലല്ല റൗണ്ടിലല്ല ഉണ്ടാവുക വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം നടത്തം ചെന്ന് ഹിജുർ ഇസ്മായിലിന്റെ ചുമരിൽ ചെന്ന് മുട്ടുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം തവാഫിൽ ഹിജുർ ഇസ്മായിലിന്റെ ഭാഗത്തെത്തുമ്പോൾ നാം ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ ഇടതുഭാഗം കായയിലേക്കാവുകയില്ല മറിച്ച് ഹിജുരിസ്മായിലിലേക്കായി പോകും ഇങ്ങനെ എത്രയോ ആളുകളുടെ ഇടതുഭാഗം കായയിലേക്കല്ലാതെ ആവുന്നത് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഹിജുർ ഇസ്മായിൽ പൂർണമായും കായയിൽപ്പെട്ടതല്ലതാണ് വെറും ആറു മുഴം മാത്രമേ കായയിൽപ്പെട്ടതായുള്ളൂ ഈ കായയിൽപ്പെട്ട ആറു മുഴത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്നതാണ് അല അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ ഇടതുഭാഗത്താണെന്ന് ഉറപ്പാക്കാനുള്ള എളുപ്പമാർഗം പറയാം നിങ്ങളെല്ലാവരും വീഡിയോയിൽ കാണുന്ന മതാഫിൽ മാർബിൾ പതിച്ച രൂപം നോക്കുക കണ്ടോ മാർബിളുകൾ മാർബിളുകളെല്ലാം ഒരാൾക്ക് നിസ്കരിക്കാൻ പാകമായ രീതിയിലുള്ള ഷീറ്റുകളാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഷീറ്റുകളാണ് അവ ഓരോന്നും പതിച്ചിരിക്കുന്നത് ഒരു മുസല്ല പോലെ കൃത്യമായി നിസ്കരിക്കുന്നവന്റെ മുഖവും മുൻഭാഗവും കൃത്യമായും കാബയിലേക്കാവുന്ന രൂപത്തിലാണ് ഇനി തവാഫ് ചെയ്യുമ്പോൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് കാബയെ തന്റെ ഇടത് ഭാഗത്താക്കി ഈ ലൈനുകൾ തെറ്റാതെ വൃത്തമായി താഴെ വിരിച്ചിരിക്കുന്ന മാർബിൾ മാർബിളുകളിലേക്ക് നോക്കി അഥവാ തവാഫ് ചെയ്യുന്ന സമയത്ത് കാബയിലേക്ക് നോക്കലല്ലോ സുന്നത്ത് മറിച്ച് നാം നടക്കുന്നതിന് മുന്നിലുള്ള നിലത്തേക്ക് നോക്കലാണ് സുന്നത്ത് അങ്ങനെ മാർബിളുകളിലേക്ക് നോക്കി നടന്നാൽ നമ്മുടെ ഇടതുഭാഗം എപ്പോഴും കൃത്യമായി കാബയിലേക്കായിരിക്കും വീഡിയോയില് നിങ്ങൾക്കത് കാണാം മൂന്നാമതായി ഓരോ ചുറ്റിലും ഹജറുൽ ലസ്മതിന്റെ അടുത്തെത്തുമ്പോൾ അതിലേക്ക് തിരിയലും മുത്തലും സുന്നത്താണ് ഈ സുന്നത്തായ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഹജറുൽ ഹജറുലസിലേക്ക് തിരിയുമ്പോഴും അതേ നിന്ന് തന്നെ തന്റെ ഇടതുഭാഗം വീണ്ടും കബയിലേക്കാക്കാൻ സാധിക്കുമെന്ന് കണ്ടാൽ മാത്രം ആ സുന്നത്തെടുക്കാൻ തുനിഞ്ഞാൽ മതി ഇനി തവാഫിന്റെ അഞ്ചാമത്തെ ഫർവ് അല്ലെങ്കിൽ ഷർത്ത് എന്താ മസ്ജിദുൽ ഹറാമിൽ വെച്ചായിരിക്കുക എന്നതാണ് തവാഫ് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ വെച്ചേ സ്വീകാര്യമാവുകയുള്ളു പള്ളിയുടെ പുറത്ത് വെച്ച് തവാഫ് ചെയ്താൽ സഹിയാവുന്നതല്ല എന്നാൽ പള്ളിയുടെ മുകളിലും തവാഫിന് സൗകര്യം ചെയ്തിട്ടുണ്ട് അതിലൂടെയും തവാഫ് ശരിയാവുന്നതാണ് പക്ഷേ ഒരു ചുറ്റു പൂർത്തിയാക്കാൻ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും നല്ല ആരോഗ്യവാൻമാർക്കല്ലാതെ അത് നടക്കില്ല മാത്രമല്ല മുകളിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാതിരുന്നാൽ ഇന്ന് വിശാലമായി തവാഫ് ചെയ്യാനുള്ള സൗകര്യം മുകളിലുണ്ട് അവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ കാബ ഇടതു ഭാഗത്തല്ലാതെ വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനാൽ മുകളിലൂടെ തവാഫ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് തവാഫിന്റെ ആറാമത്തെ നിബന്ധന എന്താ തവാഫിൽ ശരീരം പൂർണ്ണമായും കാബയിൽ നിന്ന് പുറത്തായിരിക്കുക കാബയുടെ ഉള്ളിലാവാൻ പാടില്ല ഇവിടെ കാബയിൽ കയ്യോ മറ്റു ശരീരഭാഗങ്ങളോ വെക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹജുർ ലസ്മദിനെ മുത്തുക ഹിജുറിസ്മാരിൽ നിസ്കരിക്കുക കായയുടെ ദുആ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉംറയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ചെയ്യുക ഉംറ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ മാത്രം ചെയ്യാം ഏഴാമത്തെ നിബന്ധന പൂർണമായും ഏഴെണ്ണമായിരിക്കാം ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി ഒരു ചുറ്റി എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി അടുത്ത ഹജറുൽ അസ്വദ് എത്തുന്നത് എത്തുന്നതുവരേക്കും അണിതിനാണ് ഒരു എന്ന് പറയുക ഇങ്ങനത്തെ ഏഴ് ചുറ്റാവുമ്പോഴാണ് ഒരു തവാഫാവുക അതാണ് ഏഴ് എണ്ണമായിരിക്കുക എന്ന് പൂർണ്ണമായും എണ്ണമായിരിക്കുക എന്ന നിബന്ധന കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് എട്ടാമത്തെ ഒരു നിബന്ധന എന്താ മറ്റു ലക്ഷ്യങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളെ മറികടക്കുക കാണാതായ വസ്തുവിനെയോ കൂട്ടുകാരനെയോ തിരയുക തുടങ്ങിയ മറ്റു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതിരിക്കാം ഇത്തരം അവസ്ഥകളൊക്കെ വരാതിരിക്കാൻ തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് പരസ്പരം ഒരു ധാരണയിലെത്തുക നാം പരസ്പരം കൂട്ടം തെറ്റിയാൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന ഒരു അടയാളം കണ്ടുവെക്കുക അപ്പോൾ ഈ നിബന്ധനകളൊക്കെ ഈ എട്ടോളം നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നെയ്യത്തോടു കൂടെ സാധിക്കുമെങ്കിൽ അജർ ലസൂദിലേക്ക് തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി ആംഗ്യം കാണിച്ച് വിസ്മില്ലായ് അള്ളാഹുക്വരെന്ന് ചൊല്ലി കൈ ചുംബിച്ച് കാബെ ഇടതു വശത്താക്കി നടക്കുക വീണ്ടും ഹജറു ലഹസുദിന്റെ അടുത്ത് എത്തിയാൽ ഒരു ചുറ്റു പൂർത്തിയായി ഇങ്ങനത്തെ ഏഴ് ചുറ്റുകൾ കൂടുമ്പോഴാണ് ഒരു തവാഫാവുക സാധിക്കുമെങ്കിൽ ഹജറുള്ളസു നെറ്റിവെച്ച് ചുംബിക്കലാണ് ശ്രേഷ്ഠത ഹജറുൽ ലസുദ് ചുംബിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇന്ന് കാരക്കേട് വലിപ്പമുള്ള എട്ട് കഷ്ണങ്ങൾ മാത്രമേ ഹജറുൽ ഹജറുല്ലസുദിന്റെതായി കാണൂ അവയിൽ നെറ്റിവെക്കാൻ ശ്രദ്ധിക്കാം ഇനി മറ്റൊരു വിഷയം എന്താണത് ചെറിയ കുട്ടികളെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നവർ കുട്ടികളുടെ അടിവസ്ത്രത്തിൽ നജസില്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികൾ തവാ കുട്ടികളെ തവാഫ് ചെയ്യിപ്പിക്കുന്നില്ല പക്ഷേ ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ വഹിച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എന്നാ തന്നെ കുട്ടിയുടെ അടിവസ്ത്രത്തിൽ പമ്പഴ്സോ മറ്റോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ അടിവസ്ത്രത്തിൽ നജസില്ല എന്ന് ഉറപ്പുവരുത്തണം ചെറിയ കുട്ടികളെയും തവാഫ് ചെയ്യിപ്പിക്കുകയാണെങ്കിലോ അവരെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ വഹിക്കുന്നയാൾ ആദ്യം തവാഫ് ചെയ്തിരിക്കണം ഒരു തവാഫ് രണ്ടു പേർക്കും കൂടി മതിയാവുകയില്ല ഇനി വീൽ ചെയ് ഇരുത്തി തള്ളുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ രണ്ടു പേർക്കും താഫ് ചെയ്യാവുന്നതാണ് രണ്ടു പേർക്കും നെയ്യത്തുണ്ടായിരിക്കണം എന്ന് മാത്രം പോലുള്ള മറ്റു നിബന്ധനകളും പാലിക്കണം ഇത്തരം വീൽ ചെയറുകൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ ഫ്രീ ആയി കിട്ടും പക്ഷേ ആ വീൽ ചെയർ തിരിച്ചു കൊടുത്താലേ നമ്മുടെ പാസ്പോർട്ട് തിരിച്ചു കിട്ടൂ അതിനാൽ വീൽ ചെയർ നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കണം കുട്ടികളെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഉതു ചെയ്തു കൊടുക്കുന്നതോടൊപ്പം വഹിക്കുന്നയാൾക്കും ഉണ്ടായിരിക്കണം കുട്ടിയുടെ ഇടതുഭാഗം കാബയിലേക്കാവാനും ഔറത്ത് മറക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ വലിയവരെ തവാഫിന്റെ സമയത്ത് പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികളിലും ശ്രദ്ധിക്കേണ്ടതാണ് വലിയ കുട്ടികൾ പോലും പാമ്പേഴ്സിന്റെ മറവിൽ വിശുദ്ധ ഹറമുകളിൽ കാഷ്ടവും മൂത്രവും പേര് നടക്കുന്നത് ഹറമിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തലാണ് ഇനി രോഗിക്കോ കുട്ടികൾക്കോ ഒരു നിലക്കും ഇടതുഭാഗം കാബേയിലാക്കി കാബയിലേക്കാക്കി തവാഫ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതിന് പരിഹാര മാർഗങ്ങൾ ഇബാമുകൾ പറഞ്ഞിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് കൂടെയുള്ള അമീറുമാരോട് ചോദിച്ച് മനസ്സിലാക്കുക തവാഫിൽ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകൾ കൂടെ പറയാം തവാഫ് നടന്നുകൊണ്ട് ചെയ്യുക ഇത് സുന്നത്താണ് രണ്ട് പുരുഷന്മാർ അവരുടെ മേൽമുണ്ട് കക്ഷത്തിന് താഴെ താഴെ കാണുന്നത് പോലെ ആക്കുക വീഡിയോയിൽ നിങ്ങൾ കാണാം തവാഫിന്റെ ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇത് സാധാരണ നിലയിലാക്കലാണ് സുന്നത്ത് സഴി ചെയ്യുമ്പോൾ വീണ്ടും കക്ഷത്തിന്റെ താഴെ ആക്കുക അതിന് എന്നാണ് പറയാ ആദ്യത്തെ മൂന്ന് ചുറ്റിലും അല്പം സ്പീഡിൽ നടക്കുക ഇതും ഒരു സുന്നത്താണ് ബാക്കിയുള്ള നാലിൽ പതുക്കെ നടക്കലും സുന്നത്താണ് കായയുടെ അടുത്തുകൂടി തവാഫ് ചെയ്യുക ഇത് മറ്റൊരു സുന്നത്താണ് ഈ പറഞ്ഞ രണ്ട് സുന്നത്തുകളും അഥവാ കായയുടെ അടുത്തുകൂടെ തവാഫ് ചെയ്യ അതേപോലെ ആദ്യത്തെ മൂന്ന് ചുറ്റിൽ അല്പം സ്പീഡിൽ നടക്കുക ഇത് രണ്ടും പുരുഷന് മാത്രമുള്ള സുന്നത്താണ് സ്ത്രീകൾക്ക് അത് രണ്ടും പാടില്ല എല്ലാ ചുറ്റുകളിലും ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുക അതുപോലെ അതിൻ്റെ മുകളിൽ നെറ്റിവെക്കുക എന്നിവയും ഇവയൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യലും സുന്നത്താണ് അതേപോലെ റുഖുനുല്ലമാനെ തൊട്ടുമുത്തലും സുന്നത്താണ് റുഖുനുല്ലമാനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് മറ്റൊരു സുന്നത്താണ് തവാഫുൽ തവാഫുകൾക്കിടയിൽ ദിഖൃത് ആകൾ ചൊല്ലുക എന്നത് പുസ്തകങ്ങളിൽ അത് ലഭ്യവുമാണ് മൊബൈൽ വെർഷനുകളും ഇന്ന് സുലഭമാണ് ഈ എളിയവൻ തന്നെ തയ്യാറ് ചെയ്തത് ആവശ്യക്കർക്ക് കിട്ടും മറ്റൊരു സുന്നത്താണ് ഒരു തവാഫിലെ ഏഴ് ചുറ്റുകൾക്കിടയിൽ വിരാമമില്ലാതെ തുടരെ ചെയ്യുക എന്നത് തവാഫിനിടയിൽ ഉളവ് മുറിഞ്ഞാൽ ഉളവ് ഉണ്ടാക്കി വന്ന് ബാക്കി ചെയ്താൽ മതി അതുപോലെ ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരത്തിൽ പങ്കെടുത്ത് നിസ്കാര ശേഷം ബാക്കിയുള്ളത് ചെയ്താൽ മതി പക്ഷേ നിർത്തിയ സ്ഥലം ശരിക്കും ഓർമ്മിച്ച് വെക്കണം സംശയമാണെങ്കിൽ ആ ചുറ്റിന്റെ തുടക്കം മുതൽക്ക് വീണ്ടും ചെയ്യുക മറ്റൊരു സുന്നത്താണ് തവാഫ് പരിപൂർണ ഭക്തിയോടെയും നിസ്കാരത്തിൽ എന്ന പോലെ അച്ചടക്കത്തോടെയും സംസാരിക്കാതെയും ചെയ്യുക എന്നത് അന്യ സ്ത്രീകളെ നോക്കുക ഭംഗിയുള്ള കുട്ടികളെ നോക്കുക പോലുള്ളവ ഉപേക്ഷിക്കുകയും വേണം തവാഫിന് ശേഷവും ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയും നെറ്റിവെക്കുകയും ചെയ്യുന്നതുമൊക്കെ സുന്നത്ത് തന്നെ മറ്റൊരു പ്രധാന സുന്നത്താണ് ഏഴാമത്തെ ശേഷം മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് രണ്ടരക്കാറ്റ് സുന്നത്ത് നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് മക്കാമു ഇബ്രാഹിമിന്റെ പിൻഭാഗം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമും കാവപടത്തുയർത്തിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വഹിച്ചുകൊണ്ട് മുകളിലേക്കും ചുറ്റു ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് പടവു ജോലികൾക്ക് സഹായം നൽകിയ പരിശുദ്ധമായ കല്ലാണിത് ഇബ്രാഹിം മക്കാമും ഹജറുൽ അസ്വദും സ്വർഗീയ മാണിക്യങ്ങളിൽപ്പെട്ടതാണെന്ന് ഹബീബ് സല്ലാ അലൈവ് വസ്ല്ല തങ്ങളുടെ ഹരീസിൽ കാണാം മക്കാമ് ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കാൻ ഖുർആാനിന്റെ പ്രത്യേക നിർദ്ദേശവും ഉണ്ട് എന്ന് ഓർക്കുക തവാഫിന്റെ രണ്ടറക്കാലത്ത് ഇവിടെ വെച്ച് നിസ്കരിച്ച ശേഷം ദുആ ചെയ്യുകയും ചെയ്യുക സാധിക്കാത്തവർക്ക് എവിടെ വെച്ച് നിസ്കരിച്ചാലും സുന്നത്ത് ലഭിക്കുന്നതാണ് ഈ നിസ്കാരം തവാഫിന്റെ സുന്നത്താണ് അതുകൊണ്ട് തന്നെ തവാഫിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ തവാഫിന്റെ രണ്ടിറക്കാലത്ത് സുന്നത്ത് ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ തെബീർ ചൊല്ലി ആദ്യ തിറക്കയത്തിൽ വജുഹത്തും ഫാത്തിയതിനു ശേഷം എന്ന സൂറത്തും രണ്ടാമത്തെ കുൽ ഹുവർ ലാഹു എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് ഫർദോ സുന്നത്തോ ആയ മറ്റു നിസ്കാരങ്ങളുടെ കൂടെ കരുതിയാലും സുന്നത്ത് വീടുന്നതാണ് പ്രത്യേക ദിഗ്രികൾ ചൊല്ലി വയറു നിറയെ ജംസം കുടിക്കലും ഇജിരസ്മാരി നിസ്കരിക്കലും ഒക്കെ പുണ്യമാണ് പക്ഷെ അതൊക്കെ സഴയി കഴിഞ്ഞതിന് ശേഷം ആവലാണ് നല്ലത് ഹിജിറിസ്മാരി നിസ്കരിക്കുമ്പോൾ കാബയുടെ ചുമരിനോട് ചാരി സ്വർണപ്പാത്തിയുടെ താഴെ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് കാരണം ചുമര് മുതൽക്ക് ആറു മുഴമേ കായയിൽപ്പെട്ടതായുള്ളൂ മാത്രമല്ല ഈ സ്വർണപ്പാത്തിയുടെ താഴെയാണ് മഹാന്മാരൊക്കെ നിസ്കരിച്ചത് അപ്പോൾ കായയിൽ വെച്ച് നിസ്കരിച്ച പുണ്യം കിട്ടണമെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം സ്വർണ്ണപ്പാത്തിയുടെ താഴെ ആറു മുഴത്തിന്റെ ഉള്ളിലായിരിക്കുക ഈ മുഴം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്താണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെയും അവിടുത്തെ ഉമ്മ ബഹുമാനപ്പെട്ട ഹാജർ അബി വള്ളാവുന്നയുടെയും ഖബറുകളുള്ളതെന്നു എന്നതാണ് ചരിത്രം അപ്പോൾ തവാഫ് കഴിഞ്ഞു അഥവാ ഉമ്രയുടെ ഒന്നാമത്തെ ഫറലായ ഇഹ്റാമും രണ്ടാമത്തെ ഫറലായ തവാഫും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഫറലായ സഴിയാണ് നമുക്ക് ചെയ്യാനുള്ളത് തവാഫ് കഴിഞ്ഞ ഉടനെ സഴി ചെയ്യലാണ് ഉത്തമം പിന്തിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് സഴയിലേക്ക് പോകാം നേരത്തെ പറഞ്ഞ തവാഫിന്റെ അവസാനത്തെ സുന്നത്തായ ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ നിന്നുള്ള രണ്ടരക്കാത്ത് നിസ്കരിച്ച് ദുആ ചെയ്താൽ അവിടെ ദുവാക്കുത്തരമുള്ള സ്ഥലമാണെന്ന് ഓർക്കുക ഇവിടെ ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ ദുവാക്കുത്തരമുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ ഹജറുൽ അസ്വദിനെ മുത്തൽ സുന്നത്തുണ്ട് അഥവാ സഴീനു പോകുന്നതിന് മുമ്പ് ഹജറുൽ അസ്വദിനെ മുത്തൽ സുന്നത്തിണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ മുത്തുക അല്ലെങ്കിൽ തൊട്ടുമുത്തി അതും സാധിക്കില്ലെങ്കിൽ ആംഗ്യം കാണിച്ചു കൈമുത്തി സഴി ചെയ്യുന്ന മസ്അയിലേക്ക് പോവാം മസ്അയിലേക്ക് സഫ ഗേറ്റിലൂടെ പോകലാണ് സുന്നത്ത് പക്ഷെ ഇത് ഇന്ന് പാലിക്കാൻ പ്രയാസമാണ് മസ്അ അഥവാ സഴി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ചാണ് മസ്അ എന്ന് പറയാം ഇത് നാല് ഫ്ലോറുകളായിട്ടാണുള്ളത് നാല് നിലകളാണുള്ളത് ഒരു അണ്ടർ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് ഫ്ലോറ് ഒന്നാം നില രണ്ടാം നില എന്നിങ്ങനെ നാല് നിലകളുണ്ട് ഈ നാല് നിലകളിൽ ഇന്ന് ഏറ്റവും നല്ലത് അണ്ടർഗ്രൗണ്ടിലൂടെ സഴി ചെയ്യലാണ് കാരണം ഈ അടുത്തായി സഴി ചെയ്യുന്ന സ്ഥലം പരിധിവിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് മുമ്പ് ഇരുപത് മീറ്റർ ഉള്ളത് ഇപ്പോൾ നാൽപ്പത് ആണ് വീതി ആദ്യത്തെ ഇരുപത് മീറ്റർ തന്നെ അല്പഭാഗം തിരുനബി സല്ലാം അലൈഹി വസ്ല്ലമ്മയുടെ കാലത്തുള്ളതിനേക്കാൾ കൂടുതലാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം അന്നത്തെ ഹബീബ് സൊല്ലാ അല്ലൈവലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സഴി ചെയ്യുന്ന സ്ഥലം ഏകദേശം പതിനെട്ട് ആയിരുന്നു അതാണ് ഇന്ന് നാൽപ്പത് മീറ്ററാക്കി വീതി കൂട്ടിയത് അപ്പോൾ ഇന്നുള്ളതിന്റെ പകുതിയിലധിക സ്ഥലവും നബി നബിസ്വല്ലാ വല്ലമ്മയുടെ കാലത്തുള്ളതിന്റെ പുറത്താണ് എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ പഴയ സ്ഥലത്തിലൂടെ തന്നെ സഴി ചെയ്യാനുള്ള സൗകര്യം ഇന്നുമുണ്ട് അപ്പോൾ സഴി ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെ ആക്കുക ഇവിടേക്കുള്ള വഴി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നാം തവാഫ് കഴിഞ്ഞ് ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചതിന് ശേഷം പിന്നോട്ട് നോക്കിയാൽ ഇതാ നിങ്ങൾക്ക് മസ്അ എന്ന വലിയ അറബിയിലുള്ള ബോർഡുകൾ കാണാം ഞങ്ങൾ പോകുന്നത് നോക്കുക ഞങ്ങൾ രണ്ട് പേരുണ്ട് ഇതാ ഇവിടെ വഴി രണ്ടായി തിരിയുന്നു ഇയാൾ പോയതുപോലെ പോലെ വലതുഭാഗത്തേക്ക് പോകരുത് അത് ഒന്നാം ഫ്ലോറിലേക്കാണ് എത്തുക മറിച്ച് ഞാൻ ഈ പോകുന്നത് പോലെ പോയാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തും ഇനി ഇതല്ലെങ്കിൽ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ പോയി സഴി ചെയ്യുക അവിടെ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന സ്ഥലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്നതാണ് പക്ഷേ ഇത് കൂട്ടമായി നടത്താൻ കഴിയില്ല പരമാവധി അഞ്ചോ ആറോ ആളുകൾക്ക് ആളുകൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ് എന്തായാലും സഴി റം ഫർദാണെന്ന് ഓർത്ത് അത് പൂർണ്ണമായും ശരിയാവാൻ ആവുന്നതൊക്കെ ചെയ്യുക ഓർക്കുക മസ്ഐയിലേക്ക് പോകുന്ന വഴി പലപ്പോഴും അവിടുത്തെ നിയമപാലകർ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേക്കാം ഇപ്പോൾ അഥവാ രണ്ടായിരത്തി പതിനെട്ടിൽ ഉള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സഴിയും തവാഫിനെ പോലെ റം നിർബന്ധ കർമ്മങ്ങളിൽ ഒന്നാണ് ഫിതിയെ കൊണ്ടോ മറ്റോ പരിഹരിക്കപ്പെടുന്നതല്ല അതുപോലെ വെമ്പ്രയുടെ ഫറുദ് തവാഫ് ഏഴു ചുറ്റും പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ സഴി പരിഗണിക്കപ്പെടുകയുള്ളൂ സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും നടക്കുന്നതിന് സഴി എന്ന് പറയുന്നു സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒരു നടത്തമായി ഒരു സഴിയായി തിരിച്ചെത്തിയാൽ രണ്ടെണ്ണമായി ഇങ്ങനെ ഏഴു പ്രാവശ്യം ചെയ്യണം സഴി എന്ന ഫറദ് വിടാൻ സഴിന്റെ ഷർത്തുകൾ എന്തൊക്കെ നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് അഥവാ ഒന്നാമത്തെ നടത്തം മൂന്നാമത്തെ നടത്തം തുടങ്ങിയ ഒറ്റയായ സഴിവുകൾ ഒന്ന് മൂന്ന് തുടങ്ങിയ ഒറ്റയായ സഴിവുകൾ സഫയിൽ നിന്നും രണ്ട് നാല് തുടങ്ങിയ ഇരട്ടയായവ മറുവയിൽ നിന്നും തുടങ്ങുക എന്നതാണ് ഒന്നാമത്തെ നിബന്ധന അപ്പോൾ ഒന്നാമത്തത് തുടങ്ങേണ്ടത് മറുപ സഫയിൽ നിന്നാണ് രണ്ടാമത്തെ തുടങ്ങേണ്ടത് മറുവയിൽ നിന്നാണ് മൂന്നാമത്തെ തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ് നാലാമത്തെ തുടങ്ങേണ്ടത് മറുവയിൽ നിന്നാണ് അഞ്ചാമത്തത് വീണ്ടും സഫയിൽ നിന്ന് ആറാമത്തെ മറുവയിൽ നിന്ന് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് രണ്ടാമത്തെ നിർബന്ധം നേരത്തെ നമ്മൾ തവാഫിൽ പറഞ്ഞതുപോലെ സഴി ചെയ്യുമ്പോഴും കാണാതായ വസ്തു തിരയുക പോലുള്ള മറ്റു ലക്ഷ്യങ്ങളില്ലാതിരിക്കുക ഇവിടെയും നമ്മൾ എന്തു ചെയ്യുക ഇത്തരം പ്രയാസങ്ങളൊക്കെ നേരിടാതിരിക്കാൻ സഴി തുടങ്ങുന്നതിന് മുമ്പും കൂട്ടം തെറ്റിയാൽ കൂടേണ്ട സ്ഥലം പരസ്പരം നിർണ്ണയിക്കുക കൂട്ടം തെറ്റിയാലും സ്വന്തമായി തൊവാഫും സഴിയുമൊക്കെ ചെയ്യാനുള്ള ധൈര്യവും അറിവും നേടിയെടുക്കുക പലരും സമാധാനിക്കാർ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര് പറയാറന്താ ഞങ്ങളുടെ കൂടെ നല്ലൊരു അമീറുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് അവരെല്ലാം അപ്പപ്പോൾ പറഞ്ഞു തരുമെന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യവുമായി നാം കണ്ടുമുട്ടുമ്പോൾ അവിടെ കേരിക്കേണ്ടി വരും കൂട്ടം തെറ്റി ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് കൂടെയുള്ള അമീർ തന്നെ ആദ്യമായി ഹജ്ജ് ചെയ്യുന്നവനായവരായിരിക്കാം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ബേജാറാകുന്നത് കാണാം ചില അമീറുമാർ തന്നെ അതിനാൽ നാം ചെയ്യാൻ പോകുന്ന ഓരോ കർമ്മത്തെക്കുറിച്ചും അതിന് പോകുന്നതിന് മുമ്പ് നന്നായി ഒന്ന് പഠിക്കുക ഉദാഹരണമായി തവാഫിന് പോകുമ്പോൾ പുസ്തകം നോക്കിയോ ഈ വോയിസ് കേട്ടോ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെങ്കിലും പഠിച്ചു വെക്കുക കുറിച്ച് പഠിച്ചു വെക്കുക മൂന്നാമത്തെ സൈന്റെ ഫർദന്ത നടത്തം സഫാ മറവുകളുടെ താഴ്വരയിൽ നീളത്തിലായിരിക്കുക അങ്ങനെ തന്നെ സാധാരണ അവിടെ സൗകര്യമുള്ളതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുക ആ കൂട്ടത്തിൽ ചെയ്താൽ മതി നാലാമത്തെ ഷർത്ത് വഴിദൂരം പൂർണ്ണമായും പ്രാപിക്കുക സഫയിൽ നിന്ന് തുടങ്ങി മറവ എത്തുന്നത് വരെ നടക്കുക അതേപോലെ മറുവയിൽ നിന്ന് സഫ എത്തുന്നതുവരെയൊക്കെ പകുതി നടന്നാൽ പോരാ പോരായെന്നർത്ഥം അഞ്ചാമത്തത് ഉറപ്പായും ഏഴു തവണയാവുക നമ്മൾ നേരത്തെ പറഞ്ഞു സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒന്നായി മറുവയിൽ നിന്ന് സഫയിലെത്തിയാൽ രണ്ടായി ഇങ്ങനെ ഏഴ് തവണ നടന്നാലേ സഴിയാവൂ വാഹനത്തിലും സഴി ചെയ്യ തവാഫിലും സഴിയിലും എണ്ണത്തിൽ സംശയിച്ചാൽ ഉറപ്പായ എണ്ണം സ്വീകരിക്കണം ഞാനിപ്പോൾ ഏയാണോ ആറാണോ ചെയ്തതെന്ന് സംശയമുണ്ടെങ്കിൽ ആറാണെന്ന് ഉറപ്പിച്ച് ഏഴാമത്തേത് ചെയ്യണം ഇവയ്ക്ക് പുറമെ ഒരുപാട് സുന്നത്തുകളുണ്ട് സഴി അവയൊക്കെ പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കുക വന്നേക്കാവുന്ന മറ്റ് ചില അപാകതകൾ പച്ച തൂണുകൾക്കിടയിലുള്ള ഉളരി നടത്തത്തിലാണ് ഒന്ന് സ്പീഡിൽ നടക്കാം ഇത് പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ സ്ത്രീകൾ ഓടാൻ പാടില്ല കൂടെയുള്ള പുരുഷന്മാർ ഓടുന്നത് കണ്ട് സ്ത്രീകൾ ഓടാൻ പാടില്ല അതുപോലെ തവാഫ് പോലെ സ്വന്തമായി സുന്നത്തോ പുണ്യമോ കിട്ടുന്ന കർമ്മമല്ല സഴി തവാഫ് ഒമ്രയുടെയും ഹജ്ജിന്റെയും ഭാഗമല്ലാതെ വെറുതെ ചെയ്താലും കൂലി കിട്ടും നീയത്ത് വേണമെന്ന് മാത്രം പക്ഷേ എന്നാൽ സഴി അങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റുമോ അത് പറ്റൂല അജിന്റെയോ ഉംബയുടെയോ ഭാഗമായ സഴിയുള്ളൂ വെറുതെ സഴി ചെയ്യാൻ പാടില്ല തവാഫിലും സഴിയിലുമൊക്കെ ദിക്രുകൾ ചൊല്ല സുന്നത്തേയുള്ളൂ നല്ല തിരക്കുള്ള സമയത്ത് പുസ്തകം നോക്കി ദിക്ക് ചൊല്ലുന്നത് ഉളുമുറിയാനും മറ്റുമൊക്കെ സാധ്യതയുണ്ടാവും അത്തരം സന്ദർഭത്തിൽ നാം മുൻകൂട്ടി ഏഴ് ദിക്കറുകൾ കണ്ടുവെക്കുക ഇന്ന ദിക്കറാണ് ഞാൻ തവാഫിലെ ഒന്നാമത്തെ ചുറ്റിൽ അല്ലെങ്കിൽ സഴിയിലെ ഒന്നാമത്തെ നൃത്തത്തിൽ ചൊല്ലുകയെന്നും രണ്ടാമത്തേതിൽ ഇന്ന ദിഖർ മൂന്നാമത്തേതിൽ ഇന്ന ദിക്കറ് അങ്ങനെ ഏഴ് ചുറ്റിനും ഏഴ് പ്രത്യേക ദിക്കറികൾ മനസ്സിൽ നമ്മൾ തീരുമാനിക്കും ഉദാഹരണമായി ഒന്നാമത്തേതിൽ ഞാൻ കതിർ എന്ന ദിക്കർ മാത്രമാണ് ഞാൻ ഒന്നാമത്തെ ചുറ്റിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ നടത്തത്തിൽ ചൊല്ല രണ്ടാമത്തേതിൽ സുബാനഉു അലഹമുല്ലു അലാ ഇലാ അക്ബർ എന്ന ദിക്കറാണ് ഞാൻ രണ്ടാമത്തേൽ മുഴുവനും ചെല്ല മൂന്നാമത്തതില് അലീം എന്ന ദിഖറാണ് നാലാമത്തതിൽ ഹസ്ബുൻ അള്ളാഹുൽ എന്ന ദിഖറാണ് അഞ്ചാമത്തതിൽ മുഹമ്മദ് എന്ന ദിക്കറാണ് ആറാമത്തതിൽ തിരുനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരില്ല അള്ളാഹു വസ്ല സഹമ്മീം പോലുള്ള സൊലാത്താണ് ഏഴാമത്തതിൽ വിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലി അള്ളാവിനോട് ദുആ ചെയ്യുകയാണ് ഞാൻ ചെയ്യുക ഇങ്ങനെ ഏഴ് എണ്ണത്തിനും ഏഴ് ദിക്റുകൾ നമ്മൾ തീരുമാനിച്ചു വെച്ചാൽ നമുക്ക് പുസ്തകം നോക്കേണ്ടെന്ന് ആവശ്യമില്ല തിരക്കുള്ള സമയത്ത് മാത്രമല്ല എണ്ണം പിഴച്ചോ എന്ന പേടിയും വരികയില്ല കാരണം എന്താ എണ്ണം പിഴച്ചോ എന്ന് സംശയിച്ചാൽ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ച ഏതൊക്കെ ദിക്റുകൾ ചൊല്ലി എന്ന് ഓർത്തെടുത്താൽ എത്ര എണ്ണമായി എന്ന് നമുക്ക് ഉറപ്പ് കിട്ടും അതുപോലെ സ്ത്രീകൾക്ക് തവാഫ് കഴിഞ്ഞതിന് ശേഷം ആർത്തവമുണ്ടായാലും അവൾക്ക് സഴി ചെയ്യാവുന്നതാണ് സഴിന് ഉറുവ് പോലും വേണമെന്നില്ല സഴി ചെയ്യുന്ന സ്ഥലം പള്ളിയിൽപ്പെട്ടതുമല്ല ഇപ്പോൾ നാം ഉമ്രയുടെ ഒന്നാമത്തെ ഫറായ ഇഹ്റാമും രണ്ടാമത്തെ ഫറായ തവാഫും മൂന്നാമത്തെ ഫറദായ സഴിയും ചെയ്തു ഇനി നാലാമത്തെ ഫറുദ് മുടി നീക്കി ഹല്ലുലാവലാണ് ഇത് ഫിതി ഇതും ഈ നാലാമത്തെ ഫറുദും ഫിതിയെ കൊണ്ട് പരിഹരിക്കുന്നതല്ല അപ്പൊ ഈ നാല് ഫറുദുകൾ നമ്മൾ ചെയ്തേ പറ്റൂ ഇത് സഴി അവസാനിക്കുന്ന മറുവയിൽ വെച്ചാവൽ സുന്നത്താണ് സ്ത്രീക്കും പുരുഷനും ഞാൻ റെംറയിൽ വിരമിക്കുന്നു എന്ന നീയത്തോടെ തലയിൽ നിന്ന് മൂന്ന് മുടി നീക്കിയാൽ നിർബന്ധം വീടും എന്നാൽ പുരുഷന്മാര് തലമുടി പൂർണമായും നീക്കലാണ് ഉത്തമം പൂർണമായും വെട്ടി ചെറുതാക്കുന്നതാണ് രണ്ടാം സ്ഥാനം തലയിൽ മുടിയില്ലാത്തവർ തലയിലൂടെ കത്തി നടത്തണം സ്ത്രീ തലമുടി വടിക്കൽ ഹറാമമാണ് അവൾ തലമുടി മുഴുവൻ തൂക്കിയിട്ട് കൂട്ടിപ്പിടിച്ച് അതിൽ നിന്ന് അല്പം മുറിക്കുകയാണ് വേണ്ടത് സ്ത്രീകൾ അവരുടെ മുടികൾ നിർബന്ധമായി മറ്റുള്ളവർ കാണാൻ ഇടവരാത്ത വിധം മറവ് ചെയ്യണം മുടി നീക്കിയ ശേഷം ചൊല്ലേണ്ടതു ആയും മറ്റു സുന്നത്തുകളും പുസ്തകങ്ങളിലുണ്ടാവും മുടി നീക്കിയാലേ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകൂ എപ്പോഴും ബാഗിൽ ഒരു ചെറിയ കത്രിക കരുതുന്നത് നല്ലതാണ് പൂർണമായും കളയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സഴി കഴിഞ്ഞ ഉടനെ ഈ കത്രിക ഉപയോഗിച്ച് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നു എന്ന് നീയത്ത് വെച്ച് തഹലിലാകാം റൂമിലേക്ക് നീട്ടിവച്ചാൽ മറക്കാനും പോകാൻ സാധ്യതയുണ്ട് മുടി നീക്കുന്നത് വരെ ഇഹ്റാമിന്റെ മര്യാദകളൊക്കെ പാലിക്കൽ നിർബന്ധമാണ് എന്നും ഓർക്കുക ഇനി സംസം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പുണ്യമായ ജലമാണ് ജംസം ഇതിന്റെ പുണ്യത്തെക്കുറിച്ച് സ്വഹീഹായ ധാരാളം ഹരീസുകളുണ്ട് എന്തുദ്ദേശിച്ചു കുടിച്ചാലും അത് സഫലീകൃതമാകുമെന്നത് തിരുനബി സല്ലാ വസലമ്മ തങ്ങളുടെ വചനമാണ് മാത്രമല്ല ജംസമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഹബീബ് സയ്യദ്ന മുഹമ്മദ് റസൂള്ളി സല്ലാ അല്ലൈവി വസ്ലമ്മ തങ്ങൾ ഹജ്ജ് വേളയിൽ ജംസം കുടിച്ചു ബാക്കിയുള്ള വെള്ളത്തിൽ അവിടുത്തെ തുപ്പ് നീര് കലർത്തിയ ശേഷം അത് ജംസം കിണറിൽ ഒഴിച്ചിട്ടുണ്ട് എന്നത് ജംസം കുടിക്കുമ്പോൾ ഇങ്ങനെ ദിഖ്റ് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് അള്ളാഹുമ്മ ബലഗനി മുഹമ്മദിൻ അലൈഹി വസല്ലം അസംസമ ലിമാ അല്ലാഹുമ്മ ഫഇന്നി ഫഇന്നി ഇവിടെ ഉദ്ദേശം പറയാ ഉദാഹരണമായി എന്താണോ നമ്മുടെ ഉദ്ദേശം പറയാ പറയായിലേക്ക് തിരിഞ്ഞു ഇരിക്കലും അതുപോലെ വയറ് നിറയെ കുടിക്കലും ജംസം കുടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് സുന്നത്തുകളാണ് വദായി തവാഫ് മക്കയോട് യാത്ര പറയുമ്പോൾ ചെയ്യുന്ന തവാഫാണിത് ഷാഫി മധുഹബിലെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് വദാന്റെ തവാഫ് ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിൽ പെട്ടതല്ലെന്നതാണ് കർമ്മങ്ങളിൽ പെട്ടതല്ല മറിച്ച് ഹജ്ജ് ചെയ്തവനും ഒമ്ര ചെയ്തവനും അല്ലാത്തവനും മക്കാരനും മക്കാരൻ മക്കയിൽ നിന്ന് നിസ്കാരം കസറാക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിർബന്ധമായ കർമ്മമാണ് വദാ തവാഫ് വദായിന്റെ തവാഫ് ഹജ്ജിൻ്റെയോ എംറയുടെയോ കർമ്മങ്ങളിൽ പെട്ടതല്ലെങ്കിലും ഹജ്ജിന്റെയും എംറയുടെയും വാജിബാത്തുകളുടെ ഹുക്കുമുകളിൽ അധികവും ബാധകമാകുന്ന ഒരു കർമ്മമാണിത് ഇനി വദാ തവാഫ് നിർബന്ധമില്ലാത്തവരുണ്ട് അവരാരൊക്കെയാണ് ഒന്ന് ആർത്തവകാർ അയലുള്ള പെണ്ണിന് പേടിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സങ്കടപ്പെടേണ്ടെന്നാവശ്യമില്ല വദാ തവാഫ് അവൾക്ക് നിർബന്ധമില്ല അതേപോലെ നിഫാസിൽ പ്രസവരക്തമുള്ളവർക്കും അതുപോലെ തന്നെ തവാഫ് നിർബന്ധമില്ല മൂന്നാമതായി കസിറിന്റെ ദൂരമില്ലാത്ത നിസ്കാരം കസിറാക്കാൻ പറ്റുന്ന ദൂരമില്ലാത്ത സ്വന്തം ദേശമല്ലാത്ത അഥവാ തന്റെ സ്വന്തം നാടല്ലാത്ത സ്ഥലത്തേക്ക് യാത്ര പോകുന്നവർക്ക് ഈ വദാ ഇന്റെ തവാഫ് നിർബന്ധമില്ലെന്ന സുന്നത്തേ ഉള്ളൂ വദാ തവാഫ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് പ്രധാനമായും ഉംറയുടെ കർമ്മങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞാൽ മാത്രമേ ഈ തവാഫ് ശരിയാവൂ അപ്പൊ നമ്മൾ മുടിമുരിക്കൽ വീട്ടിലേക്ക് മാറ്റിവെച്ചാൽ അവർക്ക് ഉമ്രൻ്റെ വദാ തവാഫ് ചെയ്യാൻ പറ്റുന്നതല്ല രണ്ട് മറ്റു തവാഫുകൾ സഹിയാകാൻ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ തവാഫിനും ബാധകമാണ് നിർബന്ധമാണ് പക്ഷെ ഒരു വ്യത്യാസമുള്ളതെന്താ ഈ തവാഫിൽ അഥവാ വദാ ഇന്റെ തവാപ്പിൽ റംല് നടത്തമോ വേഷമോ സുന്നത്തില്ല ഈ തവാപ്പിന് ശേഷം സഴിയും ഇല്ല ഇതേ വ്യത്യാസമുള്ളൂ വദാ ഇന്റെ തവാഹും മറ്റു തവാഹും എന്നുള്ള വ്യത്യാസം ഈ തവാഫ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വദായിൻ്റെ തവാപ്പിന് ശേഷം മക്കത്ത് തങ്ങാൻ പാടില്ല എന്നതാണ് വേഗം യാത്ര പുറപ്പെടണം എന്നാൽ യാത്രാ സംബന്ധമായ ബസ് കാത്തിരിക്ക പോലുള്ള കാര്യങ്ങളിൽ ഇടപഴകാവുന്നതാണ് സാധനങ്ങൾ ബസ്സിലേക്ക് എത്തിക്കുക അതൊക്കെ അനുവദനീയമാണ് അതുപോലെ വദാ ഇന്റെ തവാഫ് കഴിഞ്ഞപ്പോഴാണ് പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കുന്നത് മസ്യൂൽ അറാമിൽ നിസ്കാരത്തിനുള്ള ഇക്കാമത്ത് കൊടുക്കുന്നത് എങ്കിൽ ആ നിസ്കാരം കഴിയുന്നത് വരെ കാത്തിരിക്കാവുന്നതാണ് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് വദാ ഇന്റെ തവാഫ് ചെയ്യേണ്ടത് അല്ലഞ്ഞാൽ മടക്കി ചെയ്യേണ്ടി വരും യാത്രക്ക് മുമ്പ് അഥവാ മക്കയോട് വിട പറഞ്ഞ് നമ്മൾ യാത്ര പോകുന്ന നാട്ടിലേക്ക് യാത്ര പോകുന്ന സമയത്ത് പാലിക്കേണ്ട മറ്റ് മര്യാദകളൊക്കെ നിങ്ങളെ കയ്യിലുള്ള പുസ്തകങ്ങൾ നോക്കി മനസ്സിലാക്കുക പരിശുദ്ധ മസ്ജിദ് അൽ ഹറാമിലിരിക്കുമ്പോഴും മറ്റും നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ അലി സ്വലാം സയ്യിദ്ന ഹാജർ അലിയുല്ലാന്ന അതുപോലെ സയ്യിദുന മുഹമ്മദ് റസൂൽഹി സല്ലു അലൈ വല്ല അതുപോലെ ഉമ്മൽ മുമിനീൻ ഹദീജ് റലി ഉള്ളവുന്ന തുടങ്ങിയ മഹാന്മാരെയും മഹതിമാരെയും ഒക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി മത്താഫിൽ ഇരുന്നു കൊണ്ട് യാസീനും ഫാത്തിഹയും ഒക്കെ ഓതുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ഉമ്രയെ സ്വീകരിക്കട്ടെ സ്വർഗ്ഗം പ്രതിഫലമായി ലഭിക്കുന്നവരിൽ പെടുത്തട്ടെ ഇനിയും ഇവിടെ വന്ന് ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു സുബാനുഹൂ താരം നൽകട്ടെ ഇബ്രാഹിം നബി അലി ഇസ്സലാം മക്കത്ത് വെച്ചത് ആ ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം റബ്ബന تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على سيدنا محمد وعلى سيدنا ابراهيم وعلى سيدنا اسماعيل وعلى سيدنا حاجر وعلى الهم واصحابهم وعلى زواجهم وعلينا معهم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته